Hello. Hello. I'm waiting, yeah, yeah. Come back as Jesus. Come back and save the world. We need a teacher. You are the only one. Sí. Come back as Allah. Sí. Come back as anyone. Krishna. Krishna ni begale baro. Jesus, come back and save the world. Bless all the future of every boy. Sí, sí, hello, testing. Come back testing, as Rama. Testing. Forgive us testing, for what we've done. Come back as Allah. Sí. Come back for hello, check. Testing, testing. Testing. Annapurne Vishalakshi, Annapurne Vishalakshi, Annapurne Vishalakshi, Akhila Bhuvana Sakshi. Vishalakshi Akhila Bhuvana Sakshi Kadakshi Annapurne Unnata Gartha Tira Vihari Dini Varini Pannaga Bharana Rani Purani Pannaga Bharana Rani Purani Parameshwari Vishveshwara Vashwari Annapurne Vishalakshi Akhila Bhuvana Sakshi. Manikya Patra He Madhari Vidrita Kare Kaya Jati Rakshana Nipuna Tare Kanjana Maya Bhushana Varadhare Toya Jasana Di Sevita Pare Tum Guru Narada Narada Tavare Trayadida Moksha Prata Chature Tripada Shobita Guru Guhasadare Annapurne Vishalakshi Akhila Bhuvana Sakshi Kadakshi Annapurne Vishalakshi Akhila Bhuvana Sakshi. Bye.
pani mamam sagani sampani mamam nidadag deendari kidayati tari kidato nachara gori tam tam tari tari kidadag deendari kidayati tari kidato nachara gori tam tam tari tari kidadag deendari kidayati നമസ്കാരം. ലോകം അത്ഭുതാദരങ്ങളോടെ നോക്കിക്കാണുന്ന ഒട്ടേറെ കലാരൂപങ്ങൾ നമ്മുടെ കലാകേരളത്തിന് സ്വന്തമാണ്. ഗ്രാമീണ കലകൾ കൊണ്ട് സമ്പന്നവുമാണ് നമ്മുടെ നാട്.
ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്പർക്ക വിനിമയ പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ കാക്കാരിശി നാടകം അരങ്ങേറുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടികൾക്ക് ശുഭാരംഭം കുറിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി കുമാരി മീനാക്ഷി വർമ്മയെ ക്ഷണിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും ഇരിക്കുക. വന്ദേ മാതരം അംബികാം ഭഗവതീ വാണിരമാം സേവിത കല്യാണീ കമനീയ കൽപ്പലതികാ കൈലാസനാഥ പ്രിയ വേദാന്ത പ്രതിപാദ്യമാന വിഭവ സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാഗതം ആശംസിക്കുന്നതിനായി ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗറിലെ മലയാളം അധ്യാപകനായ ശ്രീ അഖിലിനെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്പർക്കവും വിനിമയവും എന്ന ആശയത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ വേദിയിൽ കാക്കാരിശി നാടകം അരങ്ങേറുന്നത്. മലയാണ്മയെ ഉജ്ജ്വലമാക്കുന്ന ഈ നാടൻ കലാരൂപം നമുക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് അനേകം വേദികളെ ധന്യമാക്കിയ കൊട്ടാരക്കര പ്രണവം തിയേറ്റേഴ്സാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീജ്യോതി എൻ ആണ്. മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കവിയും വിമർശകനും ശ്രീ കേരളവർമ്മ കോളേജിലെ റിട്ടയേർഡ് അധ്യാപകനുമായ പ്രൊഫസർ എസ് സതീശൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത കലാധ്യാപകനും കലാരംഗത്ത് കാൽനൂറ്റാണ്ടിലധികം നിറ സാന്നിധ്യവും കൊട്ടാരക്കര പ്രണവം തിയേറ്ററിൻ്റെ ഡയറക്ടറുമായ ശ്രീ താമരക്കുടി ഹരികുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകയും പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഡോക്ടർ രമാ എസ് കാർത്തയെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാഡത്തിനെയും അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാഡത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. രാജ്മോഹൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. കാക്കാരിശി നാടകത്തിൻ്റെ തനത് നാടോടി പാരമ്പര്യത്തിലേക്ക്
നമ്മെ കൂട്ടിക്കൊണ്ടു പോവാനെത്തിയിരിക്കുന്ന എല്ലാ നാടക കലാകാരന്മാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷകർത്താക്കളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നഗരമാളുകൾക്കടിയിൽ സുഷുപ്തിയിലാണ്ടുപോയ വിശാലമായിരുന്നൊരു ഗ്രാമത്തിൻ്റെ നാടോടി പാരമ്പര്യത്തെ തൊട്ടുണർത്താൻ ഈ കകാരിശ് നാടകത്തിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സിരാകേന്ദ്രമായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീജ്യോതി മാമിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഭവൻസ് ഗിരിനഗർ അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ പ്രതിനിധി ബഹുമാന്യയായ ഡോക്ടർ രമ എസ് കർത്ത, ശ്രീ കേരളവർമ്മ കോളേജിലെ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇ എസ് സതീശൻ, പ്രശസ്ത കാക്കാരിഷി നാടക പ്രവർത്തകനും സംവിധായകനുമായ ശ്രീ താമരക്കുടി ഹരികുമാർ, ഭവൻസ് കലാഭാരതിയുടെ മുഖ്യ സംഘാടകൻ ശ്രീ രാജ്മോഹൻ വർമ്മ അവർകൾ, ബഹുമാനപ്പെട്ട മറ്റ് അതിഥികൾ, പ്രിയ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഈ അരങ്ങിൽ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വിസ്തൃതിയിലേക്ക് ഒരു ചെറിയ യാത്ര ആരംഭിക്കുമ്പോൾ അതിയായ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്പർക്കവും വിനിമയവും എന്ന ആശയത്തിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ പരിപാടി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലിയിൽ ആഴത്തിൽ വേരൂന്നിയ ആക്ഷേപഹാസ്യ അധിഷ്ഠിത കലാരൂപമാണ് കാക്കാരിഷി നാടകം. ഈ അതുല്യമായ പ്രകടനം, സംഗീതം, സംഭാഷണം, നൃത്തം, അഭിനയം എന്നിവയുടെ ഘടകങ്ങളെ സുന്ദരമായി സമന്വയിപ്പിക്കുന്നു. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ പിറവി കൊണ്ട നാടോടി കലയായ കാക്കാരിഷി നാടകം പല പ്രദേശങ്ങളിൽ കാക്കരിഷി കളി, കാക്കരി കളി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വൈവിധ്യവും സാംസ്കാരിക സമ്പത്തും ആഘോഷിക്കുമ്പോൾ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ ചെറുത്തു നിൽക്കുന്ന അതുല്യമായ കലാരൂപങ്ങളെ അഭിനന്ദിക്കുവാനും സ്വീകരിക്കുവാനും കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാക്കാരിഷി നാടകം കേവലം ഒരു പ്രകടനമല്ല, അത് കേരളത്തിൻ്റെയും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയും ആത്മാവിൻ്റെ ജീവനുള്ള സാക്ഷ്യമാണ്. ഉപസംഹാരമായി ഈ സാംസ്കാരിക സമ്പത്ത് ഭാവി തലമുറകൾക്ക് കൈമാറുവാൻ ഇന്നിവിടെ ഈ തനതായ കലാരൂപം അവതരിപ്പിക്കുന്ന കൊട്ടാരക്കര പ്രണവം തിയേറ്റേഴ്സ് പോലുള്ള ചുരുക്കം പ്രസ്ഥാനങ്ങളെ എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. ഈ നാടകത്തിൻ്റെ ബഹുമാന്യനായ സംവിധായകൻ ശ്രീ താമരക്കുടി ഹരികുമാർ സാറിനെയും മറ്റു കലാകാരന്മാരെയും കലാകാരികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ കാക്കരിഷി നാടകം നിങ്ങളെല്ലാവരും നന്നായി ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഭദ്രദീപം കൊളുത്തുന്നതിനായി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. Thank you.
നാടൻ കലകൾ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. സംഗീതവും നൃത്താഭിനയവും സംഭാഷണവും സമന്വയിപ്പിച്ച കാക്കാരിശി നാടകം 18-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ്. സാമൂഹ്യ വിമർശനത്തിനുള്ള ശക്തമായ ഒരു ഉപാധിയായ ഈ കല ആക്ഷേപഹാസ്യ രൂപത്തിലുള്ളതാണ്. ഈ കലയെക്കുറിച്ച് ഒരാമുഖ പ്രഭാഷണത്തിനായി കവിയും നിരൂപകനും തൃശൂർ കേരളവർമ്മ കോളേജിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറുമായ ശ്രീ ഇ എസ് സതീശനെ ക്ഷണിക്കുന്നു. ഈ കലാ സാംസ്കാരിക പ്രഭാതത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കാക്കരിശി നാടകം അവതരണവും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും ഒക്കെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വേദി അധ്യക്ഷത വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീജ്യോതി ടീച്ചർ, ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായി വേദിയെ മോടി പിടിപ്പിക്കുന്ന മറ്റ് ഈ സ്ഥാപനത്തിലെ വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, എൻ്റെ നീണ്ടകാല സുഹൃത്തായ ശ്രീ രാജ്മോഹൻ വർമ്മ സാർ, ഈ കലാരൂപത്തിൻ്റെ ഈ കലാരൂപത്തെ വളർത്തിയെടുത്ത് പുതിയ തലമുറയിലേക്ക് കൂടി പുതിയ കാലത്തിലേക്ക് കൂടി കാക്കരിശി നാടകം പോലുള്ള നാടോടി കലാരൂപങ്ങളെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരിശ്രമിക്കുന്ന ശ്രീ ഹരികുമാർ, അദ്ദേഹം ഇതുപോലുള്ളൊരു സ്കൂളിൻ്റെ എച്ച് എം കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കുട്ടികളെ, മറ്റു പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ കുറച്ചു കാലം ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഫലമായിരിക്കാം എന്നെ ഈ പരിപാടിയിലേക്ക് രാജ്മോഹൻ സാർ വിളിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളോടായിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. കുട്ടികളെ, നിങ്ങൾ ഭരതമുനി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, എന്നൊക്കെ ഇപ്പോൾ കേട്ടോളൂ. ഭാരതത്തിൻ്റെ കലാ സംസ്കാരത്തിൻ്റെ ഒരു പിതാവ് എന്ന് പറയാം ഭരതമുനി. നാട്യശാസ്ത്രം രചിച്ച ഭരതമുനി, അദ്ദേഹം കേരളത്തിലല്ല ജനിച്ചത്, വടക്കേ ഇന്ത്യയിലാണ്. അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ച ഒരു കലാപഠന ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. രണ്ട് ഭാഗങ്ങളിലായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. സാഹിത്യ അക്കാദമി വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, രണ്ട് പുസ്തകങ്ങൾ. അത്തരത്തിൽ ധാരാളം കലാപരിചയ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ പിറന്നിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ഇതൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. എന്താണ് ഈ നിങ്ങളെല്ലാവരോട് വന്നു ചേർന്നിട്ടുള്ളത്, വളരെ ആകാംക്ഷയോടെ ഇവിടെ ഇരിക്കുന്നത്, വിദ്യാർത്ഥികളോടൊപ്പം, ഈ കുട്ടികളായ നിങ്ങളോടൊപ്പം അധ്യാപകരുമുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അല്ലേ, ഈ കലാരൂപം കാണുക. എന്തിനാണ് കലാരൂപം നമ്മൾ കലകൾ കാണുന്നത്? അതിനെക്കുറിച്ച് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എഴുതുന്നുണ്ട്. എന്താണ് കലകൾ, കലകളുടെ പ്രയോജനം എന്താണ്, കലകൾ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഭാരതത്തിലെ ഒരു മഹത് ഗ്രന്ഥമാണ്, കലാഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ധർമാർത്ഥാനാം ശ്രമാർത്ഥാനാം ശോകാർത്ഥാനാം തപസ്സിനാം വിശ്രാന്തി ജനനം കാലേ നാട്യമേതദ് ഭവിഷ്യതി. ഇതാണ് നാട്യത്തിൻ്റെ അല്ലെങ്കിൽ അരങ്ങ് കലകളുടെ ലക്ഷ്യം എന്നാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും, കലകൾ കാണുവാൻ ഔത്സുക്യമുള്ള മുഴുവൻ ലോകത്തിലെ ജനങ്ങളെയും സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ധർമാർത്ഥാനാം, ധർമ്മം ആഗ്രഹിക്കുന്നവർ, തപസ്സികൾ വരെ ഉൾക്കൊള്ളുന്ന മഹാലോകമുണ്ടല്ലോ ലോകത്തിലെ, ആ ജനങ്ങൾക്ക് മുഴുവനും മനസ്സിന്
വിശ്രാന്തി ഉണ്ടാകുക എന്നുള്ളതാണ് കലയുടെ ലക്ഷ്യം. എന്നാൽ ഏത് കലയുടെയും സംഗീതം അത് വളരെ പ്രധാനപ്പെട്ടൊരു കലയാണ്. അതിൻ്റെയൊക്കെ വലിയ പ്രവർത്തകനാണ് രാജ്മോഹൻ സാർ. അപ്പോൾ ഈ വിശ്രാന്തി എന്നുള്ള ഒരൊറ്റ പദം അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താ വിശ്രാന്തി എന്ന് പറയുന്നത്? വിശ്രമത്തിൽ നിന്നുണ്ടായൊരു പദമാണ് വിശ്രാന്തി. ക്ഷീണം അകറ്റലാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പഠിച്ച് 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 അല്ലേ രാവിലെ നേരത്തെ, ഇന്നിപ്പോൾ എത്ര നേരത്തെ എഴുന്നേറിന് ഈ മഴക്കാലത്തൊക്കെ ക്ഷീണം ഉണ്ടാവും. പലവിധ ക്ഷീണങ്ങളാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ക്ഷീണിതരാണ് മനുഷ്യൻ ജന്മം കൊണ്ട് അല്ലേ. ഈ ക്ഷീണം അകറ്റാൻ മനുഷ്യൻ തന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ്, മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ സർഗാത്മതയിൽ നിന്ന് സൃഷ്ടിച്ച, എത്രയോ യുഗങ്ങളായി നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ച ഒന്നാണ് വിവിധ തരം 64 തരം കലകളുണ്ടെന്ന് ഭാരതത്തിൽ. ഇത്രയും കലകൾ, അതാണ് ഈ സ്ഥാപനം ഇതുപോലുള്ള സ്കൂളുകൾ നിങ്ങൾ ആയിട്ടുള്ള കൊച്ചു കുട്ടികൾ തുടങ്ങി മുതിർന്ന കുട്ടികൾ വരെയുള്ളവർക്ക് മനസ്സിന് സന്തോഷം, ശാന്തി, ഒരുതരം സമാധാനം, വിശ്രമം, ഇതൊക്കെ മനസ്സിനാണ് ആവശ്യം. കിടന്നുറങ്ങിയ ശരീരത്തിന് കുറച്ച് വിശ്രമം കിട്ടും അല്ലേ, പക്ഷെ മനസ്സിന് വിശ്രമം കിട്ടാൻ അധികം മാർഗങ്ങളൊന്നുമില്ല. അതിലൊരു ഏറ്റവും എവിഡൻ്റായിട്ട് നമുക്ക് അനുഭവ സിദ്ധമായൊരു മാർഗമാണ് കലാസൃഷ്ടികൾ ആസ്വദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കലാസൃഷ്ടികൾ കലകൾ ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുകയും അതുണ്ട് നമുക്ക് ആ കഴിവ്. അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇൻഫോസിസുമായിട്ട് ചേർന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കലകൾ. നിങ്ങൾക്കറിയാവുന്നൊരു ക്ലാസിക്കൽ കലകൾ എന്ന് പറയും അല്ലേ, മോഹിനിയാട്ടം, ഓട്ടം തുള്ളൽ പോലുള്ള തുള്ളൽ, മൂന്ന് തരം തുള്ളലുകൾ അതിവിടെ നടത്തിയിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ വർഷം നടത്തിയെന്ന് മാഷ് പറഞ്ഞിവിടെ. അതുപോലെ കഥകളി നടത്തിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ക്ലാസിക്കൽ സംഗീത കച്ചേരികൾ, നൃത്തങ്ങൾ. പക്ഷേ നമ്മൾ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ജീവൻ എന്ന് പറയുന്നത്, കലകളുടെ ജീവൻ എന്ന് പറയുന്നത് നാടൻ കലകൾ കൂടിയാണ്. ആരാണ് സൃഷ്ടിച്ചത്, ആരാണത് വളർത്തിക്കൊണ്ടുവന്നത്, ആരാണ് അതിന് ജീവൻ നൽകിയത്, സംഗീതം നൽകിയത്, നാട്യം നൽകിയത് എന്നൊന്നും അത്ര അറിയപ്പെടാതെ വളരെ നൂറ്റാണ്ടുകളായി തലമുറകളായി ഇങ്ങനെ, ഇപ്പോൾ ഹരികുമാർ മാഷ് 60 വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ചെടുക്കുകയും മാഷ്ടെ ഗുരുക്കന്മാർ നവീകരിച്ചെടുക്കുകയും മാഷ് അത് പുതിയ തലമുറയിലെ കുട്ടികളെ പരിശീലിപ്പിച്ച് നടത്തിക്കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ് താമരക്കുടിയിലെ പ്രണവം തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ പേര് ആരും അറിയുന്നില്ല ഇവരൊന്നും. ഇങ്ങനെ നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നാടോടി കലകൾ എന്ന് പറയുന്നൊരു ജനതയുടെ വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്തൊരു കാലയിൽ നാടകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാടകം എത്ര പഴയതാണ്. കേരളത്തിൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലത്ത് ജന്മം കൊണ്ട, ജനങ്ങൾക്ക് ആനന്ദിക്കുവാൻ, നേരത്തെ പറഞ്ഞ മനസ്സിന് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാടകമാണിത്. കാക്കരിശ്ശി നാടകം എന്ന് പറയുന്ന നാടകം മനുഷ്യ നമ്മൾ തന്നെ പിന്നീട് കലാശാസ്ത്രങ്ങൾ ഉപയുക്തമാക്കിക്കൊണ്ട് ധാരാളം കലകൾ, ക്ലാസിക്കൽ കലകൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ശാസ്ത്രീയ കലകൾ എന്ന് പറയുക, നാട്യശാസ്ത്രം പോലുള്ള മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കല എങ്ങനെ രംഗത്ത് അവതരിപ്പിക്കണം, എങ്ങനെയാണ് അഭിനയം വേണ്ടത് എന്നൊക്കെയുള്ള വളരെ വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വീകരിച്ചുകൊണ്ട് പ്രയുക്തമാക്കി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച കലകളെയാണ് നമ്മൾ ക്ലാസിക്കൽ കലകൾ എന്ന് പറയുക. അത്തരം ക്ലാസിക്കൽ കലകൾ നമ്മൾ സൃഷ്ടിച്ചതാണ്. മനുഷ്യ സൃഷ്ടിയാണ്, മനുഷ്യൻ്റെ ഭാവനയുടെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മനുഷ്യന് ഈ ശാന്തി സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ തന്നെ അവൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന്, സർഗാത്മതയിൽ നിന്ന് സൃഷ്ടിച്ച മഹത് കലകളുടെ ഒരു പെരുമയാണ് കേരളത്തിനുള്ളത്. ലോകത്തെല്ലാ സംസ്കാരത്തിലുള്ള പോലെ നമുക്കുമുണ്ട്. അങ്ങനെയുള്ള നൂറുകണക്കിന് നാടോടി കലാരൂപങ്ങളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. അതിൽ നിന്ന് കുറച്ച് കുറച്ചൊക്കെയാണ് രാജ്മോഹൻ മാഷോടെ കൊണ്ടുവരുന്നത്. ഇവിടെ നടത്തിയൊന്നും എനിക്കറിയില്ല, 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു കളമ്പാട്ട് നടത്തി. ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ 64 കലകളുണ്ട്. അതിൽ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ചിത്രകല, മഞ്ഞൾപ്പൊടി പോലുള്ള പൊടികൾ, അതിന് ധൂളി ചിത്രകല എന്ന് പറയും, ധൂളി ചിത്രകല, ചുമർ ചിത്രകല, ഇതൊക്കെ മലയാളിയുടേതാണ്. ലോകത്തൊരിടത്തും കാണില്ല ധൂളി. ലോകത്തെന്ന് പറഞ്ഞാൽ ഭാരതത്തിന് പുറത്താണ്, അവർ ബംഗാളിലൊക്കെയുണ്ട്.
ഈ ധൂളി ചിത്രകലയില്ല, ചുമർ ചിത്രകല, ഇതൊക്കെ ഭാരതത്തിൻ്റെയാണ്. ഞാൻ ചിത്രകലയിലേക്കൊന്ന് കടന്നേ ഉള്ളൂ. ശില്പകല, അങ്ങനെ എല്ലാ കലകളും, തുന്നൽ കലയാണ്, 64 കലകളിൽ ഒരു പ്രധാനപ്പെട്ട കലയാണ് തുന്നൽ. പണ്ടൊക്കെ കുട്ടി അധ്യാപകർ തുന്നൽ, വീട്ടിലിരുന്ന് സ്കൂളിലൊക്കെ തുന്നൽ പഠിപ്പിക്കും കുട്ടികളെ. ചിത്രങ്ങളൊക്കെ തുന്നി നമ്മുടെ വസ്ത്രത്തിലൊക്കെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ ഒരു കുറച്ചൊന്ന് തുന്നലിലൊരു പൂവൊക്കെ പിടിപ്പിച്ചാൽ ഭംഗിയാണ്. അങ്ങനെ എന്തെല്ലാം 64, ഞാൻ വിശദീകരിച്ച് പറയല്ല, അത്രയും കലകൾ. അത് ജീവിതത്തിലെല്ലാം കലയാണ് നമുക്ക്. ഒന്ന് നടക്കുന്നത് കലയാണ്, ഒന്ന് ചിരിക്കുന്നത് കലയാണ്. കുട്ടികളുടെ ചിരി മത്സരം നടത്താറില്ലേ നമ്മൾ? കലകൾ നിറഞ്ഞ ഒരു സംസ്കാരമാണ് മലയാളിക്കുള്ളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതിലേക്ക് കടന്നേ ഉള്ളൂ. എന്തായാലും ഈ ഭരതവിദ്യാഭവൻ്റെ സാംസ്കാരിക വിഭാഗം ഈ കൾച്ചറൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന രീതിയിൽ ഓരോ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് അവരുടെ കൂടി ധനസഹായത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഈ സംഘാടനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കുറേ കാലം ഒരു അധ്യാപകനായിരുന്നു, കുറേ പരിപാടികൾ സംഘടിപ്പിച്ചതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ബുദ്ധിമുട്ടെന്നല്ല പറയുന്നത്, ഒരു സന്തോഷമാണ്. എങ്കിൽ അതിൻ്റെ പുറകിൽ ഓടി നടക്കേണ്ട ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കേണ്ട കണക്ക് തയ്യാറാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഉണ്ടെങ്കിലും രാജ്മോഹൻ സാറിനൊക്കെ പോലെ വലിയൊരു ആനന്ദമാണത്, ചെറിയൊരു ആനന്ദമല്ല. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ രാപ്പകലെന്നോണം രാത്രിയൊക്കെ അദ്ദേഹനെ വിളിക്കും. സമയം, അതിന് സമയം നഷ്ടമൊന്നുമില്ല. ഏത് സമയത്തും എന്ത് സംശയം വന്നാലും ഞങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, സ്പിക്മാക്കയുടെ പരിപാടികൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നു. സ്പിക്മാക്കയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ചും ക്ലാസിക്കൽ കലകളിലാണ് സ്പിക്മാക്കെ. ഇതുപോലെ ഇതേ ഈ കൾച്ചറൽ ഔട്ട്റീച്ച് പരിപാടി തന്നെയാണ് ലോകത്തിലേക്ക് വ്യാപിച്ചൊരു സംഘടനയാണ് സ്പിക്മാക്കെ എന്നുള്ളൂ. അപ്പോൾ ഇത്തരം വലിയ പ്രവർത്തനങ്ങൾ കലയുടെ ഈ കലാരൂപങ്ങൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന കലാകാരന്മാരും അവരുടെ സ്കൂളുകളും ഒരു ഭാഗത്ത്, പക്ഷെ അവർക്ക് വേദികൾ ഉണ്ടാക്കുക എന്നുള്ള മറ്റൊരു കാര്യം, അതിനുവേണ്ടി പണം സമ്പാദിക്കാനുള്ള മറ്റൊന്ന്, മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ചെറുപ്പക്കാരായ കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി അത് ഈ സ്കൂളുകളിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, ഇവിടെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ കലാരൂപം കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. എത്ര, ഇന്നലെ രാത്രി 1 മണിക്കാണ് ട്രെയിനിൽ മാഷൊക്കെ പുറപ്പെട്ടത്. ഉറക്കമൊന്നുമില്ല, ഉറക്കമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ് തറകലിൽ നിന്ന്. ഒന്നാലോചിച്ച് നോക്കുക നിങ്ങൾ. അങ്ങനെ അതാണ് കലയോട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പേര്, കലാകാരന്മാരും പ്രവർത്തകരും അടങ്ങിയ ഒരു വലിയ സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ ഉയർന്ന ഈ ഭാരത വിദ്യാഭവനിലെ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എന്താ പറയേണ്ടത്, രാജ്മോഹൻ സാറിനെയാണ് എനിക്ക് ഈ സമയത്ത് അഭിനന്ദിക്കാനുള്ളത് പ്രധാനമായിട്ടും. അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ രാമകുട്ടി സാർ, അദ്ദേഹം ഇതിനൊക്കെ തയ്യാറായിട്ട് മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും, അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ, അതാണ് നമ്മൾ, ഞാൻ ഈ നാട്യശാസ്ത്രത്തിൽ ഒറ്റ വരി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വരി പറഞ്ഞതാണ് ജീവിതത്തിൻ്റെ പലവിധ, കൊച്ചു കുട്ടികൾക്ക് ഒരു ടെൻഷനാണെന്ന് പറയുന്നു അധ്യാപകർ ചോദിച്ചാൽ, ആ കുട്ടിക്ക് ടെൻഷനാണെന്ന് പറയും അല്ലേ. കൊച്ചു കുട്ടികൾക്ക് പരീക്ഷയുടെ ടെൻഷൻ, പല പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല ടെൻഷൻ, വീട്ടിൽ അച്ഛനമ്മമാർക്ക് അവരെക്കുറിച്ചുള്ള ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്രമമില്ലായ്മയാണ്. മനസ്സിന് വിശ്രമം കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം മനുഷ്യൻ തന്നെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന ഈ കലാപരിപാടികളുടെ ആവിഷ്കാരത്തിന് ഒരു വേദി ഇവിടെ സൃഷ്ടിച്ച ഈ സ്കൂളിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഈ കലാരൂപത്തെയാണ്. വളരെ വിശദമായിട്ട് ഈ ബ്രോഷറിലുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒറ്റ വാക്ക്, ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം ഞാൻ പറയാം, പിന്നെ ഹരികുമാർ മാഷ് വിശദമായിട്ട് പറയും നിങ്ങളോട്. ഞാൻ പറഞ്ഞല്ലോ, നാടോടി കലാരൂപങ്ങളിൽ രൂപങ്ങൾ ഒരു സംസ്കാരത്തിൽ ഏറ്റവും റിച്ചായ സമൃദ്ധമായ നാടോടി കലകളുണ്ടെങ്കിൽ, അതൊക്കെ പറയുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയാനുണ്ട്, ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല ആ സംസ്കാരത്തിൽ അതിനെ നവീകരിച്ച് ചിട്ടപ്പെടുത്തിയെടുത്ത ക്ലാസിക്കൽ കലാരൂപങ്ങളുണ്ടാകും. വാസ്തവത്തിൽ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ഒരു ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന കലാസ്വാദനത്തിൻ്റെ നീണ്ട പാരമ്പര്യമാണ്. നമുക്കുള്ളൊരു പാരമ്പര്യമാണത്. ആ പാരമ്പര്യം ഇത്തരം അനേകം കലകളിലൂടെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ നാടകം, നാടകത്തെക്കുറിച്ച് നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെയുള്ള ഒരു
മുദ്രാഭിനയമോ ഒന്നും ഈ നാടോടി നാടകങ്ങൾ കണ്ടുവന്ന് വരില്ല. അതിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വിനിമയം ചെയ്യുക, കലയെ വിനിമയം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നാടോടി കലകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ജനങ്ങൾക്കിടയിൽ നിന്ന് രൂപം കൊള്ളുന്നു, ജനങ്ങളിലേക്ക് ക്ഷിപ്രമായി ആസ്വാദ്യമാക്കി മാറ്റാൻ കഴിയുന്ന വിധമുള്ള അഭിനയ സങ്കേതങ്ങൾ, പാട്ടുകൾ. നമ്മൾ പറയുമല്ലോ ഈ നൃത്തം, നൃത്യം, നാട്യം എന്ന മൂന്ന് തരമാണ് കലകളെന്ന് പറയുമല്ലോ. വാസ്തവത്തിൽ നാട്യകല ഇന്ന് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൂടിയാട്ടം, കഥകളി പോലുള്ള ക്ലാസിക്കൽ നാടകങ്ങളിലാണ് പൂർണ്ണമായ നാട്യമുള്ളത്. മുദ്ര ആംഗികാഭിനയം എന്ന് പറയുന്ന മുദ്രാധിഷ്ഠിതമായ അഭിനയമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലങ്ങനെയൊന്നുമില്ല. തുറന്ന അഭിനയമാണ്, അതിന് സാത്വികാഭിനയം എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ നൃത്തം, നൃത്തം എന്ന് പറയുന്നതിൽ മൂന്ന് ഘടകങ്ങളുണ്ടെന്നറിയാലോ. വാദ്യത്തോടു കൂടിയുള്ള പാട്ടുകൾ, സംഗീതം. സംഗീതം വേണമെങ്കിൽ എന്ത് വേണം? സാഹിത്യം വേണം, പാട്ട് വേണ്ടേ? അപ്പോൾ ലിറ്ററേച്ചറുണ്ട്. അപ്പോൾ ഗീതമുണ്ട്, വാദ്യമുണ്ട്, നൃത്തമുണ്ട്. പിന്നെ തൗര്യത്രികം എന്നാണ് പറയുക, മൂന്ന് തുര്യങ്ങളാണ്. ഈ മൂന്ന് തുര്യങ്ങളുടെ ഏറ്റവും സമഞ്ജസമായ ഒരു ഉൾച്ചേരലാണ് അരങ്ങ് കലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനാണ് അരങ്ങ്. ഇംഗ്ലീഷുകാർ തിയേറ്റർ എന്ന് പറയുമല്ലോ, അരങ്ങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഭാരതീയ അരങ്ങിൻ്റെയും കേരളത്തിലെ അരങ്ങുകളുടെയും പ്രത്യേകത എല്ലാറ്റിനും നൃത്തമുണ്ട് എന്നുള്ളതാണ്. ഇത് മൂന്നും ചേർന്നാണ് നൃത്തം. വാദ്യമില്ലാത്തൊരു പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ കോൽക്കളി എന്ന് പറഞ്ഞ പാട്ടാണ്, കൈകൊട്ടിയാണെങ്കിലും ആ കൃത്യമായ താളമുണ്ട്. താളമില്ലാത്ത ഒന്നുമില്ല നമുക്ക് ഒരു കലയിൽ, ഒരു നാടോടിക്കലയില്ല. എല്ലാ നാടോടിക്കലകളുടെയും അടിസ്ഥാനം നമുക്ക് നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ തൗര്യത്രികമാണ്. മൂന്ന് തുര്യങ്ങൾ, അതാണ് അടിസ്ഥാനം. അതിനോടുകൂടി പ്ലസ് പിന്നെ അഭിനയം കൂടി ചേർത്താൽ അതിനെ നൃത്യകല എന്നാണ് പറയുക. നൃത്തകല, നൃത്യകല. അതിൽ അഭിനയത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്താൽ, ചതുർവിധ അഭിനയം പൂർണ്ണമായി ചേർത്താൽ അത് നാട്യകലയായി. ഈ കലയുടെ, കലാശാസ്ത്രമാണ് ഈ പറയുന്നത്, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലും, ഈ കലയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മുടെ മുഴുവൻ നാടൻ കലകളിലുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞു. അത്തരത്തിലൊരു കലയാണ് ഇന്ന്, ഒരു നാടകമാണ്. നമുക്കിങ്ങനെ പറയാം, നൃത്ത സംഗീത നാടകം എന്ന് പറയാം. ഒരു നൃത്ത സംഗീത നാടകമാണ് കാക്കരിശ്ശി നാടകം. ഈ കാക്കരിശ്ശി നാടകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാമെന്ന് അറിയിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില സംസ്കാരങ്ങൾ, ചില സമുദായങ്ങളൊക്കെ പൗരാണികമായിട്ട് ഭാരതത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. കാക്കാല സമുദായം എന്നൊരു സമുദായം, അവർ നൊമാഡ്സാണ്. തമിഴ്നാടിലുള്ള പല ഭാഗങ്ങളിലൊക്കെ നിന്ന് ഈ വാണിഭങ്ങൾ, ചാന്ത്, പൊട്ട്, കണ്ണാടി, അങ്ങനെയൊക്കെയുള്ള തുണിത്തരങ്ങൾ ഒക്കെ ഒരു കാലത്ത് ഇല്ലാത്ത കാലത്ത്, ഇന്നൊക്കെ ജ്വല്ലറികളും ഫാബ്രിക്സുകളും നിറയാണ്, ഇതൊന്നുമില്ലാത്ത കാലത്ത് വീടുകളിൽ ഈ കളർഫുള്ളായ കുപ്പി വളകൾ ഒക്കെ ആയിട്ട് വന്നിരുന്ന കാക്കാലന്മാർ, കാക്കാല സ്ത്രീകളെ കൈനോട്ടം ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ കൊച്ചുനാളുകളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വരുവായിരുന്നു. പലപ്പോഴും ഒരു കൊല്ലത്തേക്ക് വേണ്ട ഈ കോസ്മെറ്റിക്സൊക്കെ അവരിൽ നിന്നാണ് വാങ്ങുക, പൊട്ട്, ചാന്തൊക്കെ. അതുപോലെ വളകളും, സ്ത്രീകളെ കുപ്പി വളകൾ വാങ്ങാൻ വേണ്ടി അവരുടെ മറ്റൊരു പരിപാടി അവർ കൈനോട്ടം എന്നുള്ളതാണ്. സ്ത്രീകൾ കൈനോട്ടം ഉണ്ടാവും. ഈ കൈനോട്ടം എന്നുള്ളത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഗതിയൊന്നല്ല, എങ്കിലും അതിനോടൊരു കൗതുകമുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ അവരായിട്ട്, ഈ വീട്ടിലുള്ള സ്ത്രീകളായിട്ടൊക്കെ വളരെയധികം അടുപ്പം സ്ഥാപിക്കുന്നതിന് കഴിയുന്ന ഒരു സൂത്രം കൂടിയാണ്, ഒരു തന്ത്രം കൂടിയാണ് ഈ കൈനോട്ടം. തത്തയെ കൊണ്ടുവരുവർ ഈ കൈനോട്ടം കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് പിടിച്ചെടുക്കും. ഓരോ വീട്ടിൽ നിന്നും അവിടെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളിൽ നിന്ന് അതുവരെ എടുക്കും. അടുത്ത വീട്ടിൽ പോകുമ്പോൾ അത് അവിടെ ചെറുക്കനെ കണ്ട അദ്ദേഹം വീട്ടിൽ, അതും ഇവരുടെ ജോലിയാണ്. ഇത്തരത്തിൽ ഒരു ഗൃഹസമ്പർക്കത്തിലൂടെ ഒരു നാടിൻ്റെ, കറുത്ത ചെട്ടിച്ചുള്ള കവിതയിൽ ഇടശ്ശേരി പറയുന്നുണ്ടല്ലോ, ഒരു നാടിലേക്ക് ഇവർ മറുനാടിൽ നിന്ന് ജീവിതം മുഴുവനും അലയുന്നവരായിട്ട് കടന്നു വരുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു നമുക്ക്. അവരാണ് കാക്കാല സമുദായം എന്ന് പറയുന്നത്. ഇപ്പോൾ അവരൊന്നും ഇല്ല. അപ്പോൾ അവരുടെ ഒരു കലാരൂപമായിരുന്നു കാക്കാരിശി നാടകം. അവർ ഇതോടൊപ്പം തന്നെ അവരെവിടെയെങ്കിലൊക്കെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഒരു പന്തൽ ഇതൊക്കെ കെട്ടിയിട്ട് അവർ പണ്ട് ഇത്തരം നൃത്ത സംഗീത നാടകങ്ങൾ നടത്തിയിരുന്നു. അത് പിൽക്കാലത്ത് നിന്നു പോവുകയും, അല്ലേ, നമ്മുടെ പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ, നിന്നു പോവുകയും ഒക്കെ ചെയ്തു. അതിനെ തിരിച്ചെടുക്കുകയാണ് മാഷെ പോലുള്ളവരൊക്കെ ചെയ്തത്. അതിൽ പഴയ ആശാന്മാരൊക്കെ കണ്ടെത്തി അവരിലൂടെ അവർ ആ ലിറ്ററേച്ചറൊക്കെ തിരിച്ചെടുത്ത്
അത് 10-60 വർഷങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അത്രയായിട്ടുണ്ട്. ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേരളത്തിൽ, നേരത്തെ കേരളത്തിൽ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അതാണ് ഈ നാടകം. ഈ നാടകം ഒരു ജനകീയ നാടകമാണ്, ജനങ്ങളിൽ നിന്ന് സംവദിക്കുന്ന നാടകമാണ്. ഇതിലൊരു പ്രധാനമായ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രാക്ഷനാണ്. ഒരു ജന്മിയോ അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറയുന്ന ആൾ അക്കാലത്ത് കേരള സമൂഹത്തിൽ ഉള്ള ഉന്നതമായ ഉയർന്ന സ്ഥാനമൊക്കെയുള്ള കുടുംബത്തിൽപ്പെട്ട അവരാണ് തമ്പുരാന്മാർ അല്ലെങ്കിൽ ജന്മിമാരെന്നൊക്കെ പറയാം. അത്തരത്തിലൊരാൾ ഈ അലഞ്ഞു തിരിയുന്ന കാക്കാലിനോട് വിളിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ കാക്കാൽ എന്നതിന് ഉത്തരം പറയുന്നു. അയാൾ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, നൃത്തം ചെയ്യുന്നു അയാൾ. അയാൾ കലാകാര കുടുംബമാണ് പാരമ്പര്യമായിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവതരണ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ പറയുന്നില്ല, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, വളരെ നാടോടിത്തമുള്ള, വളരെ പ്രാദേശികത്വമുള്ള, ജനങ്ങൾക്കിടയിൽ നിന്ന് രൂപം കൊണ്ട ഒരു കലാരൂപമാണ് നൃത്ത സംഗീത നാട. പാട്ടുകളുണ്ട്, വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പാട്ടുകൾ. അതുപോലെ കഥാപാത്രങ്ങളൊക്കെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇവിടെ സൂചിപ്പിച്ചല്ലോ, സാമൂഹ്യ വിമർശനമൊക്കെ ഉണ്ട്. സാമൂഹ്യ വിമർശനം എന്ന് പറയേണ്ടതില്ല, കാരണം സാമൂഹിക അത്രയും ജനങ്ങളായിട്ട് ഇടപെട്ടൊരു ജനസമൂഹത്തിന് വർത്തമാനം പറയുമ്പോൾ തന്നെ സമൂഹത്തിലെ കാര്യങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരും. അങ്ങനെയുള്ളൊരു സാമൂഹ്യം, നർമ്മമാണ് ഈ കലയുടെ മുഖ്യമായ സ്വഭാവം, വിനോദമാണ്. അപ്പോൾ ഇത്രയും മനോഹരമായൊരു വിനോദ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ വേദിയൊരുക്കിയ ഭാരതി വിദ്യാഭവൻ പ്രിൻസിപ്പൽ രാജ്മോഹൻ സാറ്, വൈസ് പ്രിൻസിപ്പൽ, ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന മാഷ് ഹരികുമാർ മാഷ്, ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കലാരൂപങ്ങൾ സ്വീകരിക്കുന്ന അധ്യാപകർ, കൊച്ചു കുട്ടികൾ, എല്ലാവരോടും നന്ദി. അവർക്ക് അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് രണ്ട് വാക്ക് എന്നോട് സംസാരിക്കാൻ ഇവിടെ ക്ഷണിച്ച അതിനുള്ള പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നിവിടെ കാക്കാരിശി നാടകം അവതരിപ്പിക്കുന്നത് കൊട്ടാരക്കര പ്രണവം തിയേറ്റേഴ്സാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രണവം തിയേറ്റേഴ്സിൻ്റെ ഡയറക്ടർ ശ്രീ താമരക്കുടി ഹരികുമാർ. അദ്ദേഹം താമരക്കുടി ശിവവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ്. കുഞ്ചൻ നമ്പ്യാർ അവാർഡും കേരള കലാമണ്ഡലം അവാർഡും ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായ താമരക്കുടി കരുണാകരൻ മാസ്റ്ററുടെ മകനാണ് ശ്രീ ഹരികുമാർ. കഴിഞ്ഞ 25 വർഷമായി കലാരംഗത്തെ നിരന്തര സാന്നിധ്യമായ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 20 വർഷത്തിലേറെയായി ഈ സംഘം കാക്കാരിശി നാടകം അവതരിപ്പിക്കുന്നു. AIR, ദൂരദർശൻ എന്നിവയുൾപ്പെടെ 5000-ൽ വേദികൾ ഈ സംഘത്തിൻ്റെ പ്രകടനത്താൽ അനുഗ്രഹീതമാണ്. ഇപ്പോൾ വിസ്മൃതിയിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികൾക്കായി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാക്കാരിശി കളരി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനുമാണ് ഈ മഹാനായ കലാകാരൻ. കാക്കാരിശി നാടകരംഗത്തിന് നൽകിയ സംഭാവനയ്ക്ക് ഇദ്ദേഹത്തിന് 2020 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചു. ഹിന്ദു കോൺക്ലേവ് അവാർഡും ഗുരു നന്മ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ജഡ്ജിംഗ് പാനൽ അംഗവുമാണ് ഇദ്ദേഹം. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടൻ കലാരൂപങ്ങളെ അതിൻ്റെ തനിമയോടെ സംരക്ഷിക്കാൻ മുൻകൈയെടുത്ത് അന്യം നിന്നുപോകാതെ പരിപോഷിപ്പിക്കുക എന്ന മഹത്തായ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീത കലാകാരനെ പൊന്നാടയണിയിച്ച് ആദരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീജ്യോതി മാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ഹരികുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സാംസ്കാരിക പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി ടീച്ചർ, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ, അതുപോലെ ഏറെ കലകൾക്ക് ഏറ്റവും പ്രാധാന്യവും ഒക്കെ കൊടുത്തിട്ടുള്ള കലാപരമായിട്ടുള്ള സംഗീതങ്ങളിലൂടെ
കൂടുതൽ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുള്ള ബഹുമാന്യനായ കേരള വർമ്മ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ സതീശൻ സാറ്, അതുപോലെ ഭാരതീയ വിദ്യാഭവൻ്റെ കോർഡിനേറ്ററും പ്രവർത്തകനുമായിട്ടുള്ള രാജ്മോഹൻ വർമ്മ സാർ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കൊച്ചു മക്കളെ, പി ടി എ കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമസ്തേ. ആ നമസ്തേ 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 നമസ്തേ. ഓൾ സ്റ്റാൻഡപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നിങ്ങൾ നല്ല കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് മുൻപേ നിങ്ങൾ എഴുതി നിൽക്കും. നല്ല കുട്ടികളാണ്, നല്ല മക്കളാണ്. കാക്കാരിശ്ശി നാടക കലയെക്കുറിച്ച് ബഹുമാന്യനായ സതീശൻ സാർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിനപ്പുറം പറയാനില്ല. കുറച്ച് കാര്യങ്ങൾ, എൻ്റേതായ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് കാക്കാരിശ്ശി നാടകം എന്ന കലാരൂപം കാണാം. ഞങ്ങളിവിടെ ക്ഷണിച്ചിട പ്രണവ് ദിനേശനിങ്ങനെ ഒരു അവസരം തന്ന രാജ്മോഹൻ സാർ, അതുപോലെ പ്രിയപ്പെട്ട സതീശൻ സാർ, ഇവിടുത്തെ സംഘാടകരോടുമൊക്കെയുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും ഒക്കെ ഈ കലാരൂപത്തിൽ ഉണ്ടായിരിക്കണം. അതായത് കാക്കാരിശ്ശി നാടക അവതരണ സമയത്ത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കണ്ണുകളും ഈ ഫ്രെയിമിലായിരിക്കണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് അപ്പുറം താമരക്കുടി എന്ന ദേശത്ത് നിന്ന് ഇവിടെ വന്നത് നിങ്ങൾക്ക് ഈ കല മനസ്സിലാക്കിത്തരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനും ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ അത്രമേൽ ഈ കലയിലും ഒക്കെ വ്യാപൃതരാകാൻ കുട്ടികളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഡ്രഗ്സിനോട് എന്തോ പറയും, ഡ്രഗ്സിനോട് എന്തോ പറയുന്നേ, നോ നോ എന്ന് പറയും, നോ എന്ന് പറയോ, നോ എന്ന് പറയോ, നോ എന്ന് പറയോ, ആ നോ എന്ന് പറയും. പക്ഷേ അത് നമുക്ക് ലഹരിയോട് നമ്മൾ വിട പറയുമ്പോൾ ഒന്നിനെ നമ്മൾ സ്വീകരിക്കണം, ലഹരിയായി ഒന്ന് സ്വീകരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ കലയെ നിങ്ങൾ സ്വീകരിക്കണം. ഇവിടെ വന്ന് അപ്പുറത്തെ ക്ലാസ് മുറികളിലും ആർട്ടിൻ്റെ ആർട്ട് ക്ലാസ് മുറികളിലും കണ്ടപ്പോൾ അവിടെ ഒത്തിരി ഗിറ്റാർ, അതുപോലെ തബല, ചെണ്ട, പിന്നെ അതുപോലെ ഡ്രോയിങ്ങിൻ്റെ ഒത്തിരി ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കും. നിങ്ങൾ അത് ലഹരിയാക്കണം. കല ലഹരിയാക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്കുള്ള അശ്രദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതം അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകില്ല. കല ലഹരിയാക്കണം. അത് ജീവിതത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തെ കൂട്ടിയോജിപ്പിക്കുന്ന കാര്യമാണ്. പൊതുസമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമയ ചുരുക്കം കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളോട് സ്നേഹം അറിയിച്ചുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കൾക്ക്, പ്രിയപ്പെട്ട സംഘാടക സമിതിയോട് ഒത്തിരി നന്ദി. വീണ്ടും വീണ്ടും പ്രണവം തിയേറ്റേഴ്സിൻ്റെയും എൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന, ഞങ്ങളുടെ കലാകാരന്മാർക്ക് വേണ്ടി എനിക്ക് തന്ന ഈ പൊന്നാട ഞാൻ വളരെ വിനയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഒത്തിരി നന്ദി, സന്തോഷം, ഇഷ്ടം. നമുക്ക് കലാരൂപത്തിലൂടെ നമുക്ക് വീണ്ടും സംവദിക്കാം. ഒത്തിരി നന്ദി. നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ രമ എസ് കർത്തയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി മാഡം, ശ്രീ പ്രൊഫസർ സതീശൻ, ശ്രീ താമരക്കുടി ഹരികുമാർ, രാജ്മോഹൻ വർമ്മ സാർ, അധ്യാപകർ, പി ടി എ മെമ്പർമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്തേ. ഇന്നിപ്പോൾ ഇവിടെ അരങ്ങേറാൻ പോകുന്ന കാക്കാരിശ്ശി നാടകം ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. എം എ മലയാളത്തിന് പഠിക്കുന്ന കാലത്തൊക്കെ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷേ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ. പണ്ടൊക്കെ വിനോദവാദികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഉത്സവപ്പറമ്പുകളിൽ അരങ്ങേറുന്ന ബാലേ, നാടകം, കുറത്തിയാട്ടം, ചാക്യാർകൂത്ത്, ഓട്ടം തുള്ളൽ അങ്ങനത്തെ സംഗതികളായിരുന്നു. അരനൂറ്റാണ്ടിനിപ്പുറം എല്ലാം മൊബൈലിൻ്റെ ടിഞ്ചി ചതുരത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെങ്കിലും ഗൂഗിൾ നോക്കുക, അതല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങൾ മാതാപിതാക്കൾ തന്നെ പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാലഘട്ടത്തിൽ നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കലാരൂപങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള, അവരിൽ പൈതൃക ബോധം ഊട്ടിയുറപ്പിക്കാനുള്ള ഇത്തരം ഉദ്യമങ്ങൾ തീർത്തും പ്രശംസനീയം തന്നെയാണ്. ഇന്നിവിടെ കാക്കാരിശ്ശി നാടകം വേദിയിലെത്തിക്കുന്ന പ്രണവം തിയേറ്റേഴ്സിലെ എല്ലാ കലാകാരന്മാർക്കും ഡയറക്ടർ ഹരികുമാർ സാറിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതിനു പിന്നിൽ സംയുക്തമായി പ്രവർത്തിച്ച ഇൻഫോസിസ് ഫൗണ്ടേഷനും നമ്മുടെ സ്കൂളിനും സംഘാടകർക്കും അധ്യാപകർക്കും മാതാപിതാക്കളുടെയും
വിദ്യാർത്ഥികളുടെയും പി ടി എയുടെയും പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഇതുപോലുള്ള ധാരാളം സംരംഭങ്ങൾ ധാരാളമായി സംഘടിപ്പിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാക്കാരശ്ശി നാടകം നമുക്ക് ആസ്വദിക്കാം. ചാട്ടമാണ് സാറേ കേട്ടോ, മൂന്ന് നിമിഷം നിറഞ്ഞു പോത്തി സാർ. ഹലോ,
ധാന്യ സദസ്സിന് താമരക്കുടി പ്രണവം തിയേറ്റേഴ്സിന്റെ ഊഷ്മളമായ സ്വാഗതം. കാലപ്രവാഹത്താൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാക്കാരിശി നാടകമെന്ന മഹത്തായ കലാരൂപം ഞങ്ങളിലേക്ക് പകർന്നു നൽകിയ അഭിവന്ദ്യ ഗുരുനാഥന്മാർ യശശരീരായ താമരക്കുടി കെ രാഘവൻപിള്ളി ആശാന്റെയും കേരള നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാവ് താമരക്കുടി പി ഗോപാലപിള്ളി ആശാന്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ വിനീത പ്രണാമം. മുന്നിലണഞ്ഞവനെ ശുഭവരമരുളുക ഗണപതിയേ ജയവരദായകനേ, തുമ്പമകത്താൻ മുന്നിലണഞ്ഞവനെ ശുഭവരമരുളുക ഗണപതിയേ ജയവരദായകനേ, തുമ്പമകത്താൻ മുന്നിലണഞ്ഞവനെ മധുരം മാറി നാം അക്ഷരം പൊരുളേ ഓ ഹരിശ്രീ ഗണപതയ നമഃ, ആദി നാം അക്ഷരം പൊരുളേ ഓ ഹരിശ്രീ ഗണപതയ നമഃ, പ്രണവം 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 പ്രിയ കലാസ്നേഹികളെ, മലയാള നാടകശാഖയ്ക്ക് അർത്ഥപൂർണമായ രംഗസാഫല്യം നൽകിയ സവിശേഷമായ നാടൻ കലയാണ് കാക്കാരിശി നാടകം. സംഗീതം, നൃത്തം, അഭിനയം, സംഭാഷണം എന്നിവ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഈ കലാരൂപം ഒരു കാലത്ത് സാമൂഹ്യ വിമർശനത്തിൻ്റെ ശക്തമായ ഉപാധിയായിരുന്നു. നാടകീയതയും കെട്ടുറപ്പുള്ള ഇതിവൃത്തവും കൊണ്ട് പ്രോജ്വലമായ ഈ കലാരൂപം ഒരു പ്രത്യേക ജാതിയുടെ ആചാര അനുഷ്ഠാനമായി കണ്ടുവരുന്നില്ല. ത്രികാലജ്ഞാനിയും മംഗളസ്വരൂപനുമായ ശ്രീ മഹാദേവൻ കാക്കാലനായും പാർവതീദേവിയും ഗംഗാദേവിയും കാക്കാത്തിമാരായും ഭൂമിയിലൂടെ നടത്തുന്ന തീർത്ഥയാത്രയിൽ വർത്തമാനകാല സുഖത്തിനും യശസ്സിനും വേണ്ടി മനുഷ്യർ നടത്തുന്ന പരക്കം പാച്ചിൽ ക്ഷണികവും അർത്ഥശൂന്യവുമാണെന്ന യാഥാർത്ഥ്യം ഭൂതകാല അനുഭവങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഭാവി ശോഭനമാക്കുവാൻ അനുഷ്ഠിക്കേണ്ട ജീവിതചര്യകളെപ്പറ്റിയും ഹസ്തരേഖാശാസ്ത്രത്തിലൂടെ ഉപദേശിക്കുന്നു. കാലിക പ്രാധാന്യമുള്ള ഈ കഥ തനിമയ്ക്കൊട്ടും മങ്ങലേൽപ്പിക്കാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വേഷമിടുന്നവർ സുരേഷ് ബാബു പട്ടാഴി, ശ്യാം മഞ്ഞക്കാല, ബാലമുരളി കൊട്ടാരക്കര, പ്രമീള പട്ടാഴി, വസന്തകുമാരി കൊട്ടാരക്കര, പശ്ചാത്തല ശബ്ദ നിയന്ത്രണം ഹരികുമാർ, പ്രകാശ നിയന്ത്രണം മിഥുൻ മോഹൻ പട്ടാഴി, സംവിധാനം കേരള നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാവ് താമരക്കുടി ഹരികുമാർ, അവതരണം ആകാശവാണി, ദൂരദർശൻ, കോമഡി ഉത്സവം ഫെയിം, പ്രണവം തിയേറ്റേഴ്സ്. കലാസ്നേഹികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും പരിപാടിയുടെ ആദ്യ അവസാനം ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും മേലിൽ തന്നെ
കുലദേവതയുടെ മുമ്പിൽ ഇച്ഛയാകം നിറഞ്ഞാടുന്നു. വിധി വൈപരീത്യം, നമുക്കിന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഹാ, അതും ഒരു യോഗം അല്ലാതെ എന്തു പറയാൻ. ഒടുങ്ങുന്ന
പരിചയം ഉള്ളോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ? ഓ എന്റെ ഭഗവാനെ, അവനൊരു കൊച്ചു ഭാഗ്യവാൻ തന്നെ. വേണ്ട, അതിനെ മാത്രം അയാൾ എന്തെടുക്ക? അപ്പുറത്തെ വീട്ടിലിരുന്ന് കുടലേക്ക് വേണേ. ആളെ കൂടെ കൂട്ടിക്കൊള്ളാ. നിങ്ങൾ പാടി കളിച്ചാട്ടെ. ഞൊണ്ടക്കായോ? അതെന്തൊരു കായാടോ? അയാളെ സൗകര്യം പോലെ പറഞ്ഞു. കാക്കാലേ, താനിപ്പോ എവിടെന്നാ വരുന്നേ?
തന്റെ വരവ് നാം കണ്ടു ചടുല താളോ നൃത്തച്ചുവട് കൊടുത്ത് നന്നായിട്ട് ചോദിച്ചു. അതല്ല ചോദിച്ചത്, തന്റെ ദേശം. ഉദ്ദേശം അതിവിടെ നടക്കത്തില്ല കേട്ടോ. തന്റെ നാട് ഏതാന്നാടോ ചോദിച്ചു. അടിയനങ്ങ് സാമ്പാറും മേമ്പിടി ജലാശയത്തെ അങ്ങനെ പൊന്നു വാങ്ങിയത്. സാമ്പാറും മേമ്പിടി ജലാശയം, അങ്ങനെ ഒരു ദേശം. ഓ ഉച്ചരാമ എന്തോ ഇവിടെ വരിക. സാമ്പാറിന് എന്താണോ മേമ്പിടി? സാമ്പാറിന് മേമ്പിടി ചോറാണേ. തനിക്ക് പള്ളം നിറയ്ക്കുന്ന കാര്യം ഓർമ്മ. കായം കായം ജലാശയമോ? അതൊരു വല്ലാത്ത ആശയമാണേ. എടോ കുളം, അയാളെ കായം കുളത്തുകാരനാണെന്നാ പറഞ്ഞത്. അതിങ്ങനെ വളച്ചു കെട്ടി പറയാനൂഷിക തീരത്തുകാരനാണല്ലോ പൊന്നു വാങ്ങിയത്. ചൂതഭൂഷിക തീരം, അങ്ങനെ ഒരു ദേശമുണ്ടോ? പിന്നെ യാതൊരു അങ്ങാടി അതല്ല ഈ സംസ്കൃതം. കൊച്ചിരാമ എന്തോ സംസ്കൃതത്തിൽ ചൂതം എന്താണോ? സംസ്കൃതത്തിൽ ചൂതം എന്ന് പറയുമ്പം രാവാണേ. മാവ്? ആ മാവ്. മൂഷികനോ? മൂഷികൻ എന്ന് പറഞ്ഞാൽ ആൾക്കറിയാത്ത പൂച്ചയല്ലയോ. എലി? ആ എലി. തീരമോ? തീരം എന്ന് പറഞ്ഞാ പിന്നെ തീരമാണേ. എടോ കര. അയ്യോ അങ്ങനെ കരയാൻ പറഞ്ഞ കാര്യസ്ഥനായ കൊച്ചുരാമൻ കരയണ്ടായോ? തീരമെന്ന് പറഞ്ഞാൽ അർത്ഥം കര. ഓ അതായിരുന്നു മാവ് എലി കര. അയാൾ മാവേലിക്കരക്കാരനാണെന്നാണോ ഇത്ര വളച്ചിട്ട് ഇങ്ങനെ പറയാൻ? അയ്യോ ഏകദേശക്കാരനാണ് ഒരുമാതിരിയുള്ള ആംഗ്യ ഭാഷയൊക്കെ നമുക്ക് മനസ്സിലാകാറുണ്ട്. ഇത് തീരെ അങ്ങോട്ട് മനസ്സിലായി. എന്നാ അമ്പ്ര അങ്ങനെ നോക്കിയോ? ആ ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ നിന്നോളാം. എന്നാ അമ്പ്ര അവിടെ തന്നെ നിന്നോനെ. എന്തോ കുട്ടനാടെന്ന് പറയുന്ന ഒരു ദേശമുണ്ട്, ഇയാൾ അവിടുത്തുകാരനാണെന്ന് ആ പറഞ്ഞത്. ഓ ഞാനാണെങ്കിൽ കൊള്ളാം കേട്ടോ. ഓ തനിക്ക് എന്തൊക്കെ വേലകളും വിദ്യകളും അറിയാം? പൊന്നമ്പ്രാനോ അതിന്റെ ഇറയെ നിറച്ച ഓ അത് വല്ല കണ്ടത്തിലും കൊണ്ട് വിതച്ചാ മതി. നോക്കിക്കോളാം. അയാളുടെ ഹൃദയം നിറച്ച് വേലകളും വിദ്യകളും വന്ന അതായിരുന്നു. എന്തൊക്കെ വിദ്യകൾ അറിയാടോ എനിക്ക്? തമ്പ്ര കേട്ടോണ്ടാട്ടെ. കേട്ടിട്ടു ഓട്ടം ചാട്ടം ആ കുന്തത്തൊക്കെ തെങ്കേറ്റത്തൊക്കെ ദമ്മാപ്പെട്ടി ചുപ്പുട്ടി വാളേറെ എളുമ്പ് പാളേ ചാട്ടം വയ്ക്കാൻ രണ്ടാവും കിളയായിരുന്നു രാമാണ കീമാണ് പാമ്പുകൾ കീമ്പുകളും എല്ലാ താരം കീഴാടാകത്ത് വേണ്ടാത്താരു അടിയൊരു സീതകളി വരെ അറിയാവേ. അങ്ങനെ എല്ലാ ഇയാൾക്ക് രണ്ടെണ്ണം വീതം ഉണ്ടോ? എന്തോ അടിയൻ രണ്ട് കൊച്ചുമണി ഇല്ലേ അമ്മ? കൊച്ചുമണി എന്ന് പറയുന്ന സംബന്ധം ഞാൻ കൊണ്ട രണ്ട് കല്യാണം ഒന്നേ ഉള്ളേ. പാമ്പ് കളിയുണ്ട്, കീമ്പോളി കൊണ്ടോടും. പാമ്പ് കളിയുണ്ട് ഉണ്ട്. അപ്പൊ കീമ്പളി കമ്പടി കളിയുണ്ട്, കിമ്പടി കളി കൊണ്ടോടും. കമ്പടി കളി ഉണ്ടോ? അപ്പൊ കീമ്പടി കളി ഇല്ല. രാമായണം ഉണ്ട്, കീമായണം ഉണ്ടോടും. രാമായണം ഉണ്ട്, രാമായണം ഉണ്ട്. അപ്പൊ കീമായണം ഇല്ല. നളചരിതം ഉണ്ട്, കിളചരിതം ഉണ്ടോടും. നളചരിതം ഉണ്ടോ? ഉണ്ട്. അപ്പൊ കിളചരിതം ഇല്ല. മേലാധാരം ഉണ്ട്, കീഴാധാരം ഉണ്ടോടും. മേലാധാരം ഉണ്ടോ? മേലാധാരം ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ കീഴാധാരം തമ്പ്രാന്റെ മാതിക്കോട്ടൊന്ന് കേറി കളിച്ചിട്ട് കൊടുക്കുന്നടി വേണം തമ്പ്രാനൊന്ന് കാണട്ടെ.
അങ്ങ് നിന്റെ മോന്തായിക്കൊന്നും കയറി കളിക്കണ്ട. ഈ തിരുമുറ്റത്ത് കളിക്കുന്നെങ്കിൽ കളിച്ചാ മതി കേട്ടോ. നമ്മുടെ മുഖത്ത് കളിക്കുന്ന കാര്യം എന്നോട് പിന്നെ ഭൂമുഖത്ത് കളിക്കുന്ന കാര്യം ഞാൻ കളിച്ചോളാം. ആദരം ഗുരു കരുണ മഹിതമ പാദ യുഗളത് ഭസ്മിതി ആദരം ഗുരു കരുണ മഹിതമ പാദ യുഗളത് ഭസ്മിതി നീയുമേറി നടന്ന നിൻപട നിന്റെ തമ്പി മരുത്രരും നീയുമേറി നടന്ന നിൻപട നിന്റെ തമ്പി മരുത്രരും നിമിഷമതിനതി തിലക നടന്നട ശരമേറ്റു നീ മരിക്കയും തത്ത തരികിട തിത്ത തിമൃതക തങ്കുജം കൃത തോതകം തകൃത കൃതകതക തിമൃത തിമൃതക തത്ത കുങ്കജ തിങ്കണം മന്തി ചാടണ ചാട്ടമോ ചിരി ചാട്ടമോ ചിരി കോട്ടമോ മന്തി ചാടണ ചാട്ടമോ ചിരി ചാട്ടമോ ചിരി കോട്ടമോ വീടു വിട്ടു വലഞ്ഞ നിന്നുടെ ജീവനെങ്ങനെ ഉത്ഭവം വീടു വിട്ടു വലഞ്ഞ നിന്നുടെ ജീവനെങ്ങനെ ഉത്ഭവം തത്ത തരികിട തിത്ത തിമൃതക തങ്കുജം കൃത തിങ്കണം തത്ത തരികിട തിത്ത തിമൃതക തങ്കുജം കൃത തിങ്കണം സീതകളിയിലെ ഏത് ഭാഗമാണോ ഒന്നും കളിക്കാൻ പോകുന്നേ? പണ്ട് രാമൻ മീനെ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ ദശരഥ മഹാരാജാവിന്റെ ശ്രീമന്തപുത്രൻ ശ്രീരാമചന്ദ്രൻ മാനിനെ പിടിക്കാൻ പോയൊരു കഥയുണ്ട്, അത് പറയാവോ തനിക്ക്? പിന്നെ എന്താ പറയാൻ? എന്നാ കേക്കട്ടടോ. അയാളൊന്ന് പാടി സ്തുതിക്കട്ടടോ. ഇങ്ങനാണോ ചാടിത്തൊഴിച്ചത് മതി അമ്പറാലോ? ചാടിത്തൊഴിക്കാനല്ല പറഞ്ഞേ, പാടി സ്തുതിക്കുക, വാഴ്ത്തി അങ്ങോട്ട് സ്തുതിക്കുക. അമ്പറാലോ ഒരു വലിയ കുണ്ടോ ഒരു കൂട്ടിലോ കുണ്ടോ? ഓ അതെന്തിനാണ്? ആ ഗിണർവതിയും ചരച്ചതി ഒന്ന് വാട്ടി തൊലിക്കാന്നോട്ട് പാടുക. അമ്പറാനത്തെ ഗണപതി ഉണ്ട്, എനിക്ക് രണ്ട് ഗണപതി, ഒരു ബാല ഗണപതി മൂല ഗണപതി. തനിക്കോ അമ്പറാനോ? അടിയനായ അഞ്ചരട്ടി ഗണപതി ഉണ്ട്. അഞ്ചരട്ടി ഏതൊക്കെയാണോ കേട്ടെ? കേട്ടാട്ടെ.
വാല കിടറുതി മൂല കിടറുതി അങ്ങനെ കിടറുതി ഇങ്ങനെ കിടറുതി ഇണ്ടട്ട കിടറുതി ഇറട്ട കിടറുതി എന്ന് വേണ്ട വയറ് നിറയുന്ന ഗണർ പതി ഗണപതി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഛർദ്ദിക്കുന്ന കാര്യമല്ല, ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച്. ഗണപതി 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 ഞങ്ങള് കൂടാടോ, എന്താ കൂടിക്കൂടെ. ശങ്കരൻ പണ്ടൊരു നാൾ വൻകരി വേഷം പൂണ്ടു, ശങ്കരൻ പണ്ടൊരു നാൾ ആയവർ തന്റെ കളി കണ്ടുരസിച്ചുകൊള്ളുക.
അയാൾ ക്ഷീണിച്ചു പോയി നാടോ പറയും അതാന്ന് അതിന് അതിന് പോയപ്പോ താൻ ക്ഷീണിച്ചെങ്കിൽ തന്നെ കാക്കാത്തിമാരെ അമ്പ്രാൻ തന്നെ വിളിച്ചോണ്ടാട്ട അതെന്താടോ അവർക്ക് പേരില്ല പൊന്നമ്പ്രാനും അവളുമാർക്ക് ഒത്തിരി പേരുണ്ട് ഇയാളെ കൂടാതെ ഇനിയും ഒത്തിരി പേരുണ്ടോ അതല്ല അമ്പ്രാ നല്ല ഓമനത്തുള്ള പേരുണ്ട് അത് ആ ഓമനത്തുള്ള പേരൊന്ന് വിളിക്കാ കേക്കട്ടെ വിളിക്കോ എന്നെ വിളിച്ചിട്ട് എന്റെ കാര്യം എന്തോ രോമനത്വം ഇമ്പ്രാനോ എന്താടോ അവളുമാരും അടിയും അടിയനും കൂടെ ഈ തിരുമുറ്റത്തെ വന്നപ്പം മുതലേ ഇരിക്കുന്ന അമ്പ്രാൻ അടി കണ്ണടിയൊക്കെ വെച്ചിരിക്കുന്ന അമ്പ്രാൻ മോശക്കാരനൊന്നല്ല കേട്ടോ ആ അമ്പ്രാൻ അവളുമാരെ നോട്ട് വിട്ടോ അപ്പഴേ പൊന്നെ അമ്പ്രാനോ ഒക്കെ തന്റെ തോന്നല ആ മറ്റാളെ കൂടെ വിളിക്കാം എന്നാ അവളെ വിളിയാക്കാനിരിക്കുന്നില്ല വിളിച്ചോളാം അന്നേ ഇങ്ങനാണെങ്കിൽ ഇയാള് വാടി പോകത്തേ ഉള്ളൂ ഓടിന്നും വാടിന്നും ഒക്കെ വിളിച്ച ഇക്കാലത്ത് ആരാടോ വിളിക്കേക്കാം ഈ പേരുന്നിട്ട് വിളിച്ച അവളുമാർ വിളിയാക്കത്തില്ല പിന്നോ അവളുമാർ അമ്മമാരുടെ പേരിട്ട് വിളിക്കണേ ഓഹോ എന്നാ അമ്മമാരുടെ പേരൊന്ന് വിളിക്കേ കേക്കട്ടെ വിളിക്കട്ടെ മറ്റാളെ കൂടെ വിളിക്കാം അങ്ങോട്ട് ചെല്ല് ഒത്തിരി നേരം കൊണ്ടുവരാൻ നീ ഒളക്കുക തന്റെ കാക്കാത്തിമാരല്ലേ അമ്പ്രാനോ അടി ഇവിടെ മാറാ അയക്ക് നോക്കി തന്നെ അയക്കല്ലോ അഴക്ക് ഓ അതന്നെ അമ്പ്രാ അടിനെ നീട്ടി പിടിച്ച് പറഞ്ഞ അയക്ക ഇത്ര മാത്രം സൂക്ഷിച്ചു നോക്കാൻ എന്റെ അഴകാണോ അമ്പ്രാന കേക്കണം തന്റെ അഴകൊന്ന് കേട്ടിട്ട് കേക്കട്ടോ കാലയിലെ തണ്ട കിലോ കില കിലോ കില കിലുമുതടി തങ്കമ്മു കാലയിലെ തണ്ട കിലോ കില കിലോ കില കിലുമുതടി തങ്കമ്മു അരയിലറഞ്ഞാണം വീണു കേട വീണു കേട കിലുമുതടി തങ്കമ്മു അരയിലറഞ്ഞാണം വീണു കേട വീണു കേട കിലുമുതടി തങ്കമ്മു കയ്യേലെ കാപ്പ് മീനു മീന മീനു മീന മീനുമുതടി തങ്കമ്മു കഴുത്തിലിട്ട മാല തെളുതെള തെളുതെള തെളങ്ങുതടി തങ്കമ്മു കഴുത്തിലിട്ട മാല തെളുതെള തെളുതെള തെളങ്ങുതടി തങ്കമ്മു മൂക്കിലെ പുണ്ണാക്ക്
പുണു 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 കുതടി തങ്കുമോ മൂക്കില് പുണ്ണാക്കും പുടിയൊരു പൊടിയൊന്നുമല്ല പുല്ലാക്ക് മൂക്കിലെ പുല്ലാക്ക് മീനു മീന മീനു മീന മീനു മൂതടി തങ്കമ്മു മൂക്കിലെ പുല്ലാക്ക് മീനു മീന മീനു മീന മീനു മൂതടി തങ്കമ്മു കാതിലിട്ട കമ്മൽ കട്ടായമായ മിന്നൽ കാതിലിട്ട കമ്മൽ കട്ടായമായ മിന്നൽ എല്ലാം രസമാണടി കാളി കണ്ണെടുത്തു പറ്റിയില്ലടി നീലി പൊട്ടു തൊട്ടതൊത്തില്ലടി എല്ലാം രസമാണടി കാളി കണ്ണെടുത്തു പറ്റിയില്ലടി നീലി പൊട്ടു തൊട്ടതൊത്തില്ലടി എടോ ഇവര് പാടാനും കളിക്കാനും ഒക്കെ പോകാറുണ്ടോ പൊന്നി അമ്പതാനും ഇവിടെ പാട്ടിന് പോകും ഇവിടെ പാട്ടിന് പോകും അയ്യോ കാക്കാലേ ഇവര് തിരുവാതിരയും മറ്റും കളിക്കുമെന്നാ തന്നോട് ചോദിച്ചു പൊന്നി അമ്പതാനോ ഇവിടെ തിരുവാതിര ഇവിടെ പുണർതോ അത് ശരി അടിയൻ പുയം 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 മാത്രല്ല ഇരുപത്തൊമ്പത് നാലും ഇവിടുമാര് കളിക്ക് ഇരുപത്തൊമ്പത് നക്ഷത്രം ഒന്നോട് നിന്നിടും അമ്പ്രായ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശരിയാണെന്നേ ഇരുപത്തൊമ്പത് ഉണ്ട് എന്തോന്ന് ശരിയാ താൻ അല്ലല്ലോ ഒത്തരത്ത് ഒത്തരത്ത് പറയും അയാളെ നക്ഷത്രം ഒന്ന് എണ്ണി പിടിപ്പിക്കുക അശ്വതി ഒട്ടം കൂടെ തുടങ്ങട്ടെ അശ്വതിക്ക് ഭരണി എനിക്ക് നൃത്തം താൻ നക്ഷത്രം എണ്ണിയാ മതി എനിക്ക് നാലെണ്ണം കൂടുതൽ അമ്പ്രാനോ അടിയൻ അഞ്ചും കിട്ടിയേ എന്താ കിട്ടിയത് അവനെന്റെ കയ്യിൽ ഇരിക്കട്ടെ അയാൾ നന്നെ വിശന്നിരിക്കുക അവനുണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക പാടോ ഞങ്ങൾക്ക് തളർത്തി കയറ്റി തരാം ആ കുഞ്ഞമ്പ്രാൻ പറഞ്ഞു കേട്ടോ എന്താണോ അടിയിൽ എനിക്ക് തളർത്തി കയറ്റി തരാം അതോ എനിക്ക് അകത്തളത്ത് ഭക്ഷണം തരാതെ അവൻ അയാളെ കൂടെ പൊക്കോളാം എല്ലാം കഴിക്കണം എന്റെ കൂടെ വാങ്ങിട്ട് എന്ത് വന്നു കിട്ടില്ലേ വാങ്ങിട്ട് എത്രയെത്ര പൂത്തിരുവാതിരകൾ കരങ്ങുരുകിയതായി പൂമുറ്റം അന്നൊക്കെ എന്ത് രസമായിരുന്നു ചെറുമികളെന്നോ സമ്രാട്ടിമാരെന്നോ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു ശിനാളായി തിരുവാതിരയൊക്കെ ചൊല്ല ോ
നന്നായിരുന്നു. മഞ്ഞൾ വയമ്പ് കിടക്ക ചോട്ട നീറ്റിൽ അരച്ച് കുടിച്ച വടിയും കുത്തി നടക്കണ താനൊരു നിമിഷ കവിയാത്രേ പൊന്നെ അമ്പ്രാനോ അടിയനോട്ടം കവിയാനെ ഇത്തരത്തിലുള്ള കവിത ഇനിയുണ്ടോ? പണ്ടല്ല അമ്പ്രാൻ എന്നാ കേക്കട്ടോ. ആ കേട്ടോ. കൊന്നത്തൂന്ന് ഒരു മൂത്ത മുതുക്കൻ നീളം വടിയും പാളപ്പൊതിയും ഓറക്കയറും കൊണ്ടത് കുന്നിക്കോട്ട് പാളച്ചന്ത ചെന്നത് കയറി വിശരി പിടിച്ചൊരു കാളെ വാങ്ങി കലപൂരൻ ചന്തയിലും ചപ്പുത കേട്ടു കാളവിരണ്ടു വൈലിച്ചാടി അതുവഴി വന്നോര അന്നപ്പെണ്ണും പുന്നക്കമ്പെ കേറിയൊളിച്ചു അന്നപ്പെണ്ണും പുന്നക്കമ്പും ചുണാമ്പൊട്ടേ വീണു ചുണാമ്പങ്ങേര അന്നപ്പെണ്ണിന് വെള്ളയടിച്ചു ഒൻപത് മാസം ആയൊരു ഗർഭിണി ചെമ്പുകുടത്തിൽ കയറിയൊളിച്ചു നല്ലക്കടി നല്ലക്കടി ലാലക്കടി തില്ലാല തില്ലാലക്കടി തില്ലാല. ഗംഭീരം ഗംഭീരം പാടിയത് താനാണെങ്കിലും ശ്വാസം മുട്ടിയത് നമുക്ക്. എന്താണ് കൊച്ചമ്മക്ക് തിരുമ്മി കൊടുക്കാൻ ആദ്യം കൂടെ എഴുന്നള്ളി ചൂടാലോ. കാക്കാത്തിമാരെ കൊണ്ട് വന്നില്ല അവരെ ഏൽപ്പിക്കാൻ വേണോ? അയ്യോ നടന്നത് തന്നെ. അതെന്താണ് അവരോട് ഭയങ്കര വഴക്കാന്നേ? അതെന്താണ് ഒരത്തേക്ക് കമ്മലില്ല ചീപ്പില്ല. എന്താ ഇതൊന്നും തന്നെ കാക്കാത്തിമാർക്ക് വാങ്ങിക്കൊടുക്കാറില്ലേ? പൊന്നെ അമ്പ്രാനോ അടിയന്മാർക്ക് ഇതെല്ലാം വാങ്ങിക്കൊടുത്താണ്. ചുമ്മാതാന്നെ ഇയാൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവർ എന്നോട് പറഞ്ഞു. തന്നോട് പറഞ്ഞു? ആ എന്നോട് പറഞ്ഞില്ലയോ? അടുത്ത് പരാതി പറഞ്ഞാൽ അവരെ വിളിച്ചൊന്ന് ചോദിക്കണം. എന്തൊരു അനുസരണം. ഇങ്ങോട്ട് മാറി ഇരിക്കണടി. അവിടെ ഇരിക്കണടി. എന്തൊരു ബഹുമാനം. ഓഹോ ഞാൻ പറഞ്ഞല്ല നീയൊക്കെ അനുസരിക്കും. എന്നാ നീയൊക്കെ ഇങ്ങനെ എന്നെ ദമ്പ്രക്കന്മാരും ദമ്പ്രാട്ടിമാരും ഒന്ന് കാണട്ടെ. എങ്ങനെയാണോ ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നുള്ളൂ? അമ്പ്രാനോ ഇവളുമാർക്ക് അടിയോട് അനുസരണയുണ്ടോ നോക്കിയില്ല? ഇങ്ങനെ അനുസരണയുണ്ടോ നോക്ക. അടി ഓടിയോളെ. നിനക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ സുന്ദര കോമള മഞ്ജുളാങ്കനായ എന്നോട് ചോദിച്ചാ പോരാ. തന്നെ നിന്റെ മൂക്കിലേക്ക് വയ്ക്കാൻ പെണ്ണെ
കൊണ്ടു തരാം പെണ്ണെ, കണ്ടച്ചാരെ വേണമെങ്കിൽ കൊണ്ടു തരാം പെണ്ണെ, കണ്ടച്ചാരെ വേണമെങ്കിൽ കൊണ്ടു തരാം പെണ്ണെ, കണ്ടച്ചാരെ വേണമെങ്കിൽ കൊണ്ടു തരാം പെണ്ണെ. സോപ്പുതരം ചീപ്പുതരം ചിറ്റപ്പനെനിക്കില്ല പെണ്ണെ, സോപ്പുതരം ചീപ്പുതരം ചിറ്റപ്പനെനിക്കില്ല പെണ്ണെ, സോപ്പുതരം ചീപ്പുതരം ചിറ്റപ്പനെനിക്കില്ല പെണ്ണെ, സോപ്പുതരം ചീപ്പുതരം ചിറ്റപ്പനെനിക്കില്ല പെണ്ണെ. സംബ്രാനോ, ഇതെല്ലാം ഞാൻ അവർക്ക് വാങ്ങി കൊടുത്തതാണല്ലോ. അല്ല, ഇതിലൊന്നും ഇവർ കാണുന്നില്ലല്ലോ സംബ്രാനോ. എന്താ ചെയ്യുന്നേ എന്നാ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. കാൽക്കിടം നൂറു കാലാഴി മോതിരം എപ്പടി പോയിതടി, കത്തി എപ്പടി പോയിതടി, കാൽക്കിടം നൂറു കാലാഴി മോതിരം എപ്പടി പോയിതടി, കത്തി എപ്പടി പോയിതടി. കയ്യിൽ കിടന്ന ഒരു കൽവറ്റ മോതിരം എങ്ങനെ പോയി തേടി, കക്കത്തി എങ്ങനെ പോയി തേടി. കയ്യിൽ കിടന്ന ഒരു കൽവറ്റ മോതിരം എങ്ങനെ പോയി തേടി, കക്കത്തി എങ്ങനെ പോയി തേടി. നെറ്റിക്കു തൊട്ടൊരു ചന്ദ്രവർണ്ണക്കുറി എങ്ങനെ പോയി തേടി, കക്കത്തി എങ്ങനെ പോയി തേടി. പന്ത്രണ്ണക്കുറി എങ്ങനെ പോയി തേടി, കക്കത്തി എങ്ങനെ പോയി തേടി. നിന്റെ മറിമയം ഞാനിഞ്ഞറിഞ്ഞടി പഞ്ചവർണ്ണ കിളിയെ, കക്കത്തി പഞ്ചവർണ്ണ കിളിയേ. നിന്റെ മറിമയം ഞാനിഞ്ഞറിഞ്ഞടി പഞ്ചവർണ്ണ കിളിയെ, കക്കത്തി പഞ്ചവർണ്ണ കിളിയേ. ചന്തം കുറഞ്ഞിതന്തേ, കക്കത്തി ചന്തം കുറഞ്ഞിതന്തേ. കൊണ്ടിപ്പഴം പോലെ ഇരുന്നൊരു ചുണ്ടിന്റെ ചന്തം കുറഞ്ഞിതന്തേ, കക്കത്തി ചന്തം കുറഞ്ഞിതന്തേ. എന്റെ മറിമയം ഞാനിഞ്ഞറിഞ്ഞടി പഞ്ചവർണ്ണ കിളിയെ, കക്കത്തി പഞ്ചവർണ്ണ കിളിയെ. അയാളയാളെ വാട്ടിന് പോയി. ഇനി ഇതിനെ രണ്ടിനെ കൂടെ ഞാൻ എങ്ങനെ നീ കാരണം പ്രാണനാഥൻ ഇവിടെ തെളിയിച്ചു പോയെ, വിളിച്ചോണ്ട് വന്നിട്ട് നീ ഇവിടെ നിന്നാ മതി, ഇറങ്ങ. അടിപിടിക്കൊരുങ്ങിടരുതേ നിങ്ങളിരുവരും, നിങ്ങൾക്ക് വിധം ഒട്ടും ഭംഗിയല്ല കേ. അടിപിടിക്കൊരുങ്ങിടരുതേ നിങ്ങളിരുവരും, നിങ്ങൾക്ക് വിധം ഒട്ടും ഭംഗിയല്ല കേ. ഞാനെല്ലാം മറ്റാരും സഹിക്കില്ല.
ഒരുത്തി അങ്ങോട്ട് ഇട്ട് വലിച്ച ഒരുത്തി ഇങ്ങോട്ട് ഇട്ട് വലിച്ച അടിയന്റെ എല്ലും തോൽവിയല്ല ഒരു പോയേ എന്റെ ഏതാണ്ടൊക്കെ പോയെന്നാ തോന്നുന്നേ അടുപ്പ് ഓടോ ഞങ്ങളെ വടക്കുണ്ടാക്കത്തില്ല സത്യം ചെയ്യിപ്പിക്കടോ അമ്പ്രാലോ ആടിയും ദേശിച്ചാണ്ടല്ലേ ഇവിളുമാർ രണ്ടുപേരും നിന്ന് കിട്ടി 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 കിട്ടിട്ടാന്ന് ദേഷിക്കണോ അപ്പൊ ദേഷിച്ച തന്നെ പറയാ എന്നാ ദേശിച്ചിട്ട് തന്നെ കൊള്ളാം കൊള്ളാം ദേശിക്ക് രണ്ടിന്റെ കയ്യിൽ താങ്ങ് മേടിച്ച് വയ്യ അമ്പറ നീ ഒന്ന് സത്യം ചെയ്യണം നീ ഒന്ന് സത്യം ചെയ്യണം സത്യം ചെയ്ത് കൊടുക്ക ഒന്ന് സത്യം ചെയ്യണ പണ്ടാര കാലുകള് സത്യം ചെയ്യണം ഈ തമ്പുരാക്കന്മാരെ കാണേ മനസ്സിലായില്ല ആ അങ്ങനെ സത്യം ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി ആ തന്റെ കാക്കാത്തിമാരെ കണ്ടപ്പോ കണ്ടപ്പോ നമുക്ക് ഒരു മോഹം ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് അബ്രാൻ നിന്നെയൊക്കെ കണ്ടപ്പോ മോഹം അങ്ങൊന്ന് വിളിച്ചു പോയേ അയ്യോ ആയി നോക്കാൻ പോവാ പറഞ്ഞേ കേൾക്കുന്നു വിളകെ അങ്ങോട്ട് ആടിയേക്കാ തന്റെ കാക്കാത്തി കൈ നോക്കി പണം പറയും പൊന്നെ അമ്പ്രാനോ ഇവിളുമാര് കയ്യില് നോക്കും ആയിരിക്കുന്ന അമ്പ്രാട്ടിമാരുടെ വായില് നോക്കും അവരുടെ ശീലമല്ല പറഞ്ഞത് കൈ നോക്കി ഫലം പറയുമെങ്കിൽ ആദ്യം തന്റെ കൈ കൂടെ നോക്കട്ടെ ഫലം സത്യമെങ്കിൽ നമ്മുടെ കൈയും നോക്കണം തനിക്ക് മനസ്സറിഞ്ഞൊരു സമ്മാനം തരും അരി വെട്ടികളെ അമ്പ്ര പറഞ്ഞത് കേട്ടല്ല ആദ്യം നീയൊക്കെ എന്റെ കൈയൊന്നും നാക്ക് നല്ല കാര്യം പറഞ്ഞ നമുക്ക് ഇപ്പൊ സമ്മാനമൊക്കെ തരാം കേട്ടാടി അത് മസിട്ടല്ലേ അമ്പ്രാനും മസി കൊടുക്ക അവിടെ നോക്കി പ്രാണനാഥൻ കൈമേൽ പാകുമ്പോൾ ഗുണമേതുമില്ല നല്ല പാണി തന്നിലൊന്നു കാണുന്നു പ്രാണനാഥൻ കൈമേൽ പാകുമ്പോൾ ഗുണമേതുമില്ല നല്ല പാണി തന്നിലൊന്നു കാണുന്നു അവരെന്ത് പറഞ്ഞെന്നാടോ ആടി ഇവിടുമാരെ കൈകളെ വന്നെങ്കിൽ പേട വെച്ച് താമസിച്ചു ഉണ്ടായൊരു വാർത്തയിൽ കാന്തയ ഞാനൊന്നു ചൊല്ലുന്നേ കാന്തൻ തന്റെ ശൈശവത്തിങ്കൽ ഉണ്ടായൊരു വാർത്തയിൽ കാന്തയ ഞാനൊന്നു ചൊല്ലുന്നേ
എന്ത് പറഞ്ഞു നടു എന്റെ മണം മണിപ്പിക്കല്ലേ തന്റെ കയ്യിൽ സൂര്യചന്ദ്ര രേഖകൾ കാണുന്നു. അങ്ങനെ കണ്ടാൽ തന്റെ ഭാര്യമാർ തങ്ങളിൽ പിണങ്ങുമെന്ന് പ്രമാണം. അപ്പൊ അടിയനായിട്ടല്ല. അല്ലേ അല്ല. ബാല്യകാലം പോയിടും മുൻപേ അതെന്താടോ പരമാർത്ഥം ഇബ്രാനു അജയൻ ജനിക്കുന്നതിന് മുമ്പ് അജയന്റെ അച്ഛനും അമ്മയും ചത്തുപോയത് തന്നെ. അപ്പൊ ഇയാളെ അച്ഛനും അമ്മയ്ക്കും മുമ്പേ ഉണ്ടായതാണോ? ആണോ ഇബ്രാനു? പിന്നെ എല്ലാം കഷ്ടത തന്നേ പതിനെട്ട് വയസ്സിലെ അതെന്താടോ അസത്യം? വയസ്സിൽ രണ്ടിനെ കെട്ടിയെടുത്തു അന്ന് തുടങ്ങിയ കത്തകാലം അടിയന്റെ കുറച്ച് കോലൊക്കെ എത്തിച്ചോട്ട് വെച്ച ഇനി ഒരു നിമിഷം പറയത്തില്ല. അവരങ്ങ് പോയി. അവരവരുടെ പാണ്ഡവം കൊണ്ടാ പോയത്. തന്റെ പാണ്ഡവത്തിൽ എന്തുണ്ട്? അരിയ കച്ചവടം കഴിഞ്ഞു, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടേ. കച്ചവടം കഴിഞ്ഞു വന്ന സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടോ തന്റെ വശം? സോപ്പുണ്ട്, ചാപ്പുണ്ട്, ഞങ്ങാടി ഉണ്ട്, പാമ്പുണ്ട്, കീമുണ്ട്, ജരിപ്പുണ്ട്, വേണ്ട ചിറ്റപ്പൻ വരെ ഈ ചീറ്റപ്പൻ. ഓ അതാണ് തന്റെ വശം പാമ്പുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, എടുത്തൊന്ന് കളിപ്പിക്കാവോ? പിന്നെന്താ പ്രാനോ? സൂചി സൂചി ഇന്നാ പ്രാനോ. ഓ ഇതെന്റെ അഭിപ്രായം തോലിപ്പാമ്പ് അശ്രീകരം എടുത്തു മാറ്റാം, എടുത്തു മാറ്റൂ. തന്റെ വശം ജീവനുള്ള പാമ്പുണ്ട്. പൊന്നെ അമ്പ്രാനോ, ഒരു വേന്തരുന്നുണ്ട്. എടുത്തൊന്ന് കളിപ്പിക്കാവോ അമ്പ്രാനോ?
അവനെ ഇന്നലെ അങ്ങോട്ട് പീച്ചതേ ഉള്ളേ. പീച്ചതേ അതെന്തുവാ? പിടിച്ചതേ ഉള്ളൂ. ആ ആ അതെന്നെ അമ്പറ പീച്ചതേ ഉള്ളൂ. ഓ എടുത്തങ്ങോട്ട് കളിപ്പിക്കാം. എന്താണോ അവന്റെ വേപ്പും പുല്ല് വരച്ചതല്ല അമ്പറ? വേപ്പും പുല്ല് അതെന്തോ? വിഷപ്പല്ല്. ആ അതെ ആ പുല്ല്. അതിനൊരു മാക്കുടി അല്ലേ? മാക്കുടി അതെന്തോടി? ആ അതെ അമ്പറ ആ കുടി എടുക്കട്ടെ അമ്പറ. ഇതാണ് കൊത്തുവാനും എന്റെ ജാതകത്തിലുള്ള വിധി
ജീവിതമോ മഞ്ജുളങ്കി പുസ്തകത്തെ മുത്തുനോക്ക് കാളി ഒത്തുനോക്ക് നീലി മുത്തുനോക്ക് തങ്കം പെട്ടി തുറന്നിഷ്ടമരുന്നിങ്ങെടുത്തോ മഞ്ജുളങ്കി പുസ്തകത്തെ മുത്തുനോക്ക് കാളി മുത്തുനോക്ക് തങ്കം ഒത്തുനോക്ക് തങ്കം പെട്ടി തുറന്നിഷ്ടമരുന്നിങ്ങെടുത്തു ആ
എന്തായാലും ആ ഇവരെല്ലാം ശരിയായി എന്നാ പുറത്തൂടെ ഇടവെക്കണം പൊന്നകരാജൻ കടിച്ച വിഷമേറ്റു ഖിന്നന ഞാൻ തളർന്നിഞ്ഞു കിടന്നേ കേട്ടാലും മാലുകരേ ഇതു കേട്ടാലും മാലുകരേ പൊന്നകരാജൻ കടിച്ച വിഷമേറ്റു ഖിന്നന ഞാൻ തളർന്നിഞ്ഞു കിടന്നേ കേട്ടാലും മാലുകരേ ഇതു കേട്ടാലും മാലുകരേ ഈശ്വര കാരുണ്യം കൊണ്ടെന്റെ സങ്കടം തീർന്നു ഞാൻ രംഗത്തു വന്നേ കേട്ടാലും മാലോകരേ ഇത് കേട്ടാലും മാലോകരേ ഈശ്വര കാരുണ്യം കൊണ്ടെന്റെ സങ്കടം തീർന്നു ഞാൻ രംഗത്തു വന്നേ കേട്ടാലും മാലോകരേ ഇത് കേട്ടാലും മാലോകരേ പ്രാർത്ഥന കൊണ്ടായാൽ അടിയന്റെ ഭാഗ്യം കൊണ്ടാൽ അടിയന്റെ ജീവനെ തിരിച്ചു കിട്ടിയേ ഇനി അടിയങ്ങൾ മറ്റൊരു ദേശത്തേക്ക് പോവാം വരട്ടെ പോവാൻ വരട്ടെ ഇയാൾക്ക് ഒരു സമ്മാനം കൊടുത്താൽ അതിങ്ങെടുത്തോളാം ഒരിക്കൽ സർപ്പദംശം ഇല്ലതാ എപ്പൊ ഇപ്പോൾ ക്ഷീണം തോന്നുന്നു അവിടെ അവിടെ വിശ്രമിച്ചോളണം കൊച്ചുരാമ ആണൊരുത്ത ഇവിടെ നിൽക്കുമ്പോ സ്ത്രീകളുടെ ഇല കൊടുക്ക അങ്ങോട്ട് കൊടുത്തോള കൊടുക്കാങ്ങനെ പാട്ടും ഇനിയോ ഓ സന്തോഷം ആയിക്കോട്ടെ വൈനടി 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 നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി പ്രണവത്തിന്റെ നന്ദി. കൊള്ളുന്ന ഫലിത പ്രയോഗങ്ങളിലൂടെയും ചടുലമായ നൃത്ത ചുവടുകളിലൂടെയും നമ്മുടെ കണ്ണും കരളും കുളിർപ്പിച്ച മഹത്തായൊരു ദൃശ്യവിരുന്ന് ഒരുക്കിയ പ്രണവം തിയേറ്റേഴ്സിലെ എല്ലാ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഔപചാരികമായ നന്ദി പ്രകാശത്തിനായി ശ്രീമതി സന്ധ്യയെ ക്ഷണിക്കുന്നു. നാടൻ കലകളും നാടോടി കലകളുമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെല്ലാം ഒരു നാടിൻ്റെ സംസ്കാരത്തിനോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്നവയുമാണ്. നാടോടി കലകളിൽ പലതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിനെ സംരക്ഷിക്കാനും ചേർത്ത് നിർത്താനും ഇപ്പോഴും കുറച്ച് കലാകാരന്മാർ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെന്നറിയുമ്പോൾ വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട മാഡം പ്രിൻസിപ്പൾ ശ്രീജ്യോതിമ, വൈസ് പ്രിൻസിപ്പൽ സിന്ധൂമ, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദൂമ, പി ടി എ റെപ്രസെൻറ്റേറ്റീവ് രമ എസ് കർത്ത തുടങ്ങി ഇന്ന് വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ആദ്യം തന്നെ ഇന്ന് ഇത് പങ്കെടുക്കുകയും ഇത് തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ഇരുന്ന് ഇത് ആസ്വദിക്കുകയും ശ്രീജ്യോതി മിസ്സിൻ്റെയൊക്കെ മുഖത്ത് കണ്ട
ചിരിയും സന്തോഷം കണ്ടപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾക്കും വളരെയധികം സന്തോഷം തോന്നി. കാരണം ഈ സത്രയ്ക്ക് ആസ്വദിച്ച് അതിനോട് ഇഴുകി ചേർന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണത്. അതുപോലെ സിന്ധു മിസ്സും ഇന്ദു മിസ്സും മൂന്ന് പേരും സജീവമായി ഇതിനോടൊപ്പം നിന്നതിന്, ആദ്യം തന്നെ ഈ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തതിനും ആദ്യം തന്നെ ഞാൻ എൻ്റെ മൂന്ന് വൈസ് പ്രിൻസിപ്പൽമാർക്കും നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ആദ്യം നന്ദി പറയേണ്ടത്, നന്ദി പറയുക എന്നതൊരു കർത്തവ്യമാണ്, അതുകൊണ്ട് ആ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും എടുക്കുന്ന താല്പര്യത്തിന് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ ഈ കലാരൂപങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മുൻകൈ എടുത്ത പ്രിൻസിപ്പൽ ശ്രീജ്യോതി മാഡത്തിനും ഹാർദവമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കാക്കാരശ്ശി നാടകത്തെ പുതുതലമുറയ്ക്ക് ലളിതമായും മനോഹരമായും പരിചയപ്പെടുത്തി കൊടുത്ത തൃശ്ശൂർ കേരളോർമ്മ കോളേജിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ഇ എസ് സതീശൻ സാറിനും സസ്നേഹം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കാക്കാരശ്ശി നാടകത്തെ ഇന്നും ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന പ്രണവം തിയേറ്റേഴ്സ് ഡയറക്ടർ താമരക്കുടി ജയകുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾക്കും, സംഘാംഗങ്ങളായ ശ്യാംകുമാർ മഞ്ഞക്കാല, ബാലമുരളി കൊട്ടാരക്കര, പ്രമീള പട്ടാഴി, വസന്തകുമാരി കൊട്ടാരക്കര, സുരേഷ് ബാബു പട്ടാഴി, ആദ്യം പറയേണ്ട പേര് ഞാൻ അവസാനത്തേക്ക് വെച്ചേ ഉള്ളൂ, എന്നിവർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഭവൻസ് ഗിരിനഗറിലെ പി ടി യു എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി രമ എസ് കട്ട ഇവിടെ സന്നിഹിതയായിരുന്നു. മാഡത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. പരിപാടി വിജയമാക്കി തീർക്കാൻ പ്രയത്നിച്ച പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ, എല്ലാ അധ്യാപകരും, അതിനേക്കാളെല്ലാം ഉപരി എനിക്ക് നന്ദി പറയേണ്ടത് സജീവമായി തുടക്കം മുതൽ അവസാനം വരെ ഈ കലയെ പരിപോഷിപ്പിക്കാൻ കൂടെ നിന്ന അധ്യാപകരും ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമാണ്. അവരുടെ സഹകരണമാണ് ഈ പരിപാടി ഇത്രയും വലിയൊരു വിജയമാക്കി തെത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരിത്രയും ആസ്വദിച്ച, ഇത് എൻ്റെ 31-ാമത്തെ വർഷമാണ്, ഈ 31 വർഷം ഗിരിനഗറിൽ വർക്ക് ചെയ്തിട്ടും 2 വർഷം വെള്ളൂർ പോയി, പക്ഷേ ഇത്രയും കുട്ടികൾ എൻജോയ് ചെയ്ത ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൽ അത് നിങ്ങൾ അത്രയും ആസ്വദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. കാരണം ഇനി മലയാളം പഠിപ്പിക്കുമ്പോൾ കാക്കാരശ്ശി നാടകം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ ഒപ്പം നിന്ന ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും, എൻ്റെ പ്രിയപ്പെട്ട സൂരജ്, നിതീഷ് തുടങ്ങിയ നമ്മുടെ നിങ്ങളുടെ ചേട്ടന്മാർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റൊന്നുമില്ല, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ കുട്ടികൾക്കും, എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനും, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒന്നുകൂടി ശ്രീജ്യോതി മാഡത്തിന് നന്ദി പറയാണ്. കാരണം ഇതിങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നതിനും, റിട്ടയർ ആകുന്നതിന് മുമ്പ് ഇത് കാണാനുള്ള അവസരം കിട്ടിയതിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഏറ്റവും ബഹുമാനീയരെ, പ്രിയപ്പെട്ട മക്കൾ, കാക്കാരശ്ശി നാടകം എന്ന കലാരൂപം ഇവിടെ എത്തിക്കാൻ സഹായിച്ച അവസരമൊരുക്കിയ എല്ലാവർക്കും, വർമ്മ സാറ്, അതുപോലെ സതീശൻ സാറ്, ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ, എല്ലാവർക്കും പി ടി അംഗങ്ങൾ, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായി അറിയിക്കുന്നു. ഒപ്പം കലാകാരന്മാരുടെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ബഹുമാനപ്പെട്ട സഹൃദയരായ എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കാക്കാൻ്റെ വേഷം കിട്ടിയ കാക്കാൻ എന്ന് പറഞ്ഞ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രമായ കാക്കാലൻ എന്ന് പറയുന്ന വേഷം കിട്ടിയത് സുരേഷ് ബാബു പട്ടാഴിയാണ്. ഈ അതുല്യ കലാകാരൻ പ്രണവം തിയേറ്റേഴ്സിൻ്റെ ഏറ്റവും ഞങ്ങളുടെ ചങ്കായിട്ടുള്ള സുരേഷ് ബാബു പട്ടാഴി, അദ്ദേഹം ഒരു 30 വർഷത്തോളം കാക്കാരശ്ശി നാടക കലയിൽ അദ്ദേഹം ഈ പറയുന്ന ആയോധന കല ഉൾപ്പെടെ പഠിച്ചിട്ട് വളരെയധികം ത്യാഗം സഹിച്ചാണ് ഈ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രത്തോളം അഭിനയിക്കാൻ അനുഭവ പാഠവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കത്തിലൂടെ സാധിച്ചത് എന്നുള്ള കാര്യം അറിയിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ സുരേഷ് ബാബു പട്ടാഴി. ഒപ്പം കാക്കാത്തിമാരായിട്ട് 2 പേര്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കാക്കാലൻ എന്ന് പറയുന്ന കഥാപാത്രം ശ്രീ മഹാദേവൻ്റെ
ഒരു പരിച്ഛേദമാണ്, അംശാവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടുപേരെ നായിക കഥാപാത്രമുള്ള നായിക കഥാപാത്രങ്ങളായിട്ടുള്ള രണ്ടുപേര്, അതിൽ കാക്കാത്തിമാർ രണ്ടുപേര്, ഒന്ന് പാർവതീദേവിയും ഗംഗാദേവിയും ആണ്. അത് വേഷം ചെയ്തവർ പ്രമീള പട്ടാഴി കാക്കാത്തിയായിട്ടൊന്ന് വേഷം കിട്ടിയത്, അടുത്തത് കാക്കാത്തിയായിട്ട് വേഷം കിട്ടിയത് വസന്തകുമാരി കൊട്ടാരക്കര. പ്രണവ് തിയേഴ്സിൻ്റെ അതുല്യ പ്രതിഭകളാണ് ഇവർ രണ്ടുപേരും. ഒപ്പം തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രം ചോദ്യം ചോദിച്ച് ത്രസിപ്പിച്ച് അല്ലെങ്കിൽ തർക്കുത്തരത്തിൽ മറുപടി പറയിപ്പിച്ചും ഒക്കെ കാക്കാലിനോട് ചോദ്യം ചോദിച്ച തമ്പുരാൻ്റെ വേഷം ചെയ്തത് ശ്യാംകുമാർ മഞ്ഞക്കാല തലവൂർ ആണ്. അടുത്തതായിട്ട് കാര്യസ്ഥനായിട്ട് ഈ പുട്ടിന് തേങ്ങാപ്പീര ഇടുന്നതുപോലെ തന്നെ നിങ്ങളെ ത്രസിപ്പിച്ച അരിസിപ്പിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഓളമുണ്ടാക്കിയ കഥാപാത്രം കാര്യസ്ഥൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ശ്രീ ബാലമുരളി കൊട്ടാരക്കരയാണ്. ഇത്രയും പേരും പിന്നെ ഞങ്ങളുടെ കൂടെ സഹകരിച്ച നിങ്ങളുടെ ഞങ്ങളുടെ നമ്മളുടെ സാർ ജോബി സാർ, അദ്ദേഹം ഞങ്ങളുടെ ചൂടുകൾക്കൊപ്പം തന്നെ ഇവരുടെ ചൂടുകൾക്കൊപ്പം തന്നെ ലൈറ്റ് ക്രമീകരിച്ച് തന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ, ഒരു കാര്യം പറയാനുള്ളത്, ഈ വർമ്മ സാറിനെ വിടരുത്, വർമ്മ സാറിനെ വിടരുത്, പുറേ നടന്ന് ശല്യം ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള പരിപാടികൾ പുതിയ സങ്കേതങ്ങളിലൂടെ എത്തിക്കാൻ കഴിവുള്ള ആത്മാർത്ഥതയുള്ള ഒരു കലാകാരനും കോർഡിനേറ്ററും കൂടിയായിട്ടുള്ള വർമ്മ സാർ, അദ്ദേഹത്തെ വിടരുത്. നിരവധി കലാരൂപങ്ങൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള അവസരം അദ്ദേഹം തരും. ഒപ്പം ബഹുമാനായ സതീശൻ സാറിനും അടക്കമുള്ള വൈസ് പ്രിൻസിപ്പൽ, പ്രിൻസിപ്പാൾ, മക്കൾസ്, എല്ലാ പി ടി എ മെമ്പേഴ്സ്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, എല്ലാ രക്ഷിതാക്കളോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നമ്മുടെ നാടൻ കലകൾ നമുക്ക് പകർന്നു തരുന്നത് മൂല്യവത്തായ പല ജീവിത സന്ദേശങ്ങളുമാണ്. അത് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉണർവാണ്. അങ്ങനെ ഈ കലകളിലൂടെ നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും എങ്ങും ശോഭിക്കട്ടെ. നന്ദി, നമസ്കാരം. കുട്ടികൾ ദയവായി സീറ്റുകളിൽ തന്നെ ഇരിക്കുക.